നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മൾ രാവിലെ സംസാരിച്ചുകൊണ്ടിരുന്നത് അടിസ്ഥാനമായ ഉപദേശങ്ങളെക്കുറിച്ചാണ്. വേദോപദേശങ്ങൾ അല്ലെങ്കിൽ പത്യോപദേശമെന്ന് നമ്മൾ വിളിക്കുന്ന ക്രിസ്തീയ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്തീയ പ്രമാണങ്ങൾ, അതായത് ലോകമെമ്പാടും അംഗീകരിക്കുന്ന, ഇപ്പം നമ്മൾ പോയി സ്നാനത്തെക്കുറിച്ച് പറഞ്ഞാൽ, ബാപ്റ്റിസ്റ്റ് സഭയിൽ പറഞ്ഞാൽ അവർക്ക് ഒബ്ജക്ഷൻ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ലോകവ്യാപകമായി അംഗീകരിച്ച അതേ ഉപദേശം. രക്ഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പം ആ കൃപയാലുള്ള വീണ്ടെടുപ്പിനെക്കുറിച്ച് വിശ്വസിക്കുന്ന എല്ലാ സഭകളും അംഗീകരിക്കുന്ന വിശ്വാസം. അതുപോലെ നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു, അതെല്ലാം ഹിസ്റ്റോറിക്കൽ ചർച്ച് അംഗീകരിച്ചിട്ടുള്ള പൊതുവെ ദൈവികമെന്നും ദൈവാശാസ്യമെന്നും വിശ്വസിക്കുന്ന ഉപദേശങ്ങൾ. ഇതില്ലാതെ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ അങ്ങനെ ഒരു കോഡ് നമുക്കില്ലെങ്കിൽ സംഭവിക്കുന്നത്, ഒരു മനുഷ്യൻ സ്റ്റേജിൽ നിന്ന് പറയുന്നതെല്ലാം അത് ശരിക്കും ദൈവം തന്നെയാണോ പറയുന്നത്, അത് ബൈബിളിൽ അങ്ങനെ തന്നെയാണോ എന്ന് ഗ്രഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പലപ്പോഴും എത്തിച്ചേരാറുണ്ട്. ഇന്നത്തെ സഭകൾ, പ്രത്യേകിച്ചും ഈ ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം. ന്യൂ ജനറേഷൻ ചർച്ചുകൾ, ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കൊരു രാജാവ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് കർത്താവല്ല, അതാണ് പ്രശ്നം. നമുക്കെല്ലാം ഒരു രാജാവുണ്ട്, ആ രാജാവ് കർത്താവാണ്. എന്നാൽ ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ അതിൻ്റെ താഴെ ഒരു സാമന്ത രാജാവ് ഉണ്ടായിരിക്കും. അദ്ദേഹം ഓരോ ദിവസവും ഞായറാഴ്ച അദ്ദേഹത്തിന് തോന്നുന്നതാണ് ആ ചർച്ചിലെ ഉപദേശം. ഇവിടെ എല്ലാം വിവിധമായ മതങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എന്താണ് ഈ ഫൗണ്ടേഷണൽ ഉപദേശങ്ങൾ എന്നുള്ള കാര്യം അവരെ ആരും പഠിപ്പിക്കാറില്ല. അപ്പോൾ അവരുടെ തലമുറ വന്നു കഴിയുമ്പം ആദ്യം ഇവർ വളരെ തീഷ്ണതയോടെ വന്നെങ്കിലും ഒരു മക്കളുടെ കാലമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും അറിയാൻ വയ്യാത്ത ഒരു ജനറേഷനാണ് അടുത്ത് വരുന്നത്. അവരാകെ പറയുന്നത് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വില കൊടുത്ത് ഇറങ്ങിയതാണെന്നാണ്. അത് മാത്രമേ അറിയത്തുള്ളൂ. അവരെന്തിനാണ് വില കൊടുത്തത് എന്നവർക്കറിയില്ല. അപ്പോൾ ഉപദേശങ്ങളുടെ ഫൗണ്ടേഷൻ ഇല്ലാതെ പോകുമ്പം ഓരോരുത്തരും വന്ന് അവരവരുടെ ഇസം പഠിപ്പിക്കാൻ ഫ്രീഡമുള്ള ഒരു പുൾപിറ്റായി ഇന്ന് പെന്തക്കോസ്റ്റൽ ചർച്ചസ് മാറിയിരിക്കുന്നുള്ളതാണ് എൻ്റെ സത്യം. നമ്മളൊരിത്തിരി വൈബ്രേഷനോടുകൂടി പറഞ്ഞാൽ എന്തു പറഞ്ഞു എന്ന് നോക്കാതെ കൈയടിക്കുന്ന പാവങ്ങളാണ് മുമ്പിലിരിക്കുന്ന വലിയൊരു പങ്കും. അവർ നിസ്സഹായരും കൈയടിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ്. എല്ലാത്തിനെയും ക്രിട്ടിക്കലായിട്ട് നോക്കണമെന്നുള്ളതല്ല, എപ്പോഴും ഡോക്ടറിനും പഠിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതുമല്ല. നമ്മൾ ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന ബ്രദർകാർക്ക് പറ്റിയൊരു പ്രോബ്ലം ഉണ്ട്. അവരിപ്പോഴും ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, 120 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങൾ, എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് അടിസ്ഥാന വിഷയങ്ങളുടെ ഫൗണ്ടേഷൻ ഒരിക്കൽ വീണാൽ പിന്നെയും പിന്നെയും ആ അടിസ്ഥാനം ഇടേണ്ട കാര്യമില്ല. ഈ അടിസ്ഥാനങ്ങൾ കറക്റ്റാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പരിജ്ഞാനത്തിലേക്ക് വളരാൻ സഹായിക്കും ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ആത്മാവിലുള്ള ജീവിതം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എപ്പോഴും വചനത്തിൻ്റെ ഫൗണ്ടേഷനിലാണ്. വീണ്ടും വീണ്ടും അടിസ്ഥാന വിഷയങ്ങൾ സംസാരിക്കേണ്ടതായി വരാത്ത വിധം സ്ട്രോങ് ഫൗണ്ടേഷൻസ് നമുക്ക് വിശ്വാസത്തിലുണ്ടായിരിക്കണം. ഇപ്പം എന്തുകൊണ്ട് യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനുണ്ട്, റീസണുണ്ട്. ആ റീസൺ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാവുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ടോ ഞാൻ നോക്കുമ്പോൾ അത് ബെറ്ററായി എനിക്ക് തോന്നിയതുകൊണ്ടോ മാത്രമല്ല, അതിന് ലോജിക്കലായിട്ടുള്ളൊരു കാരണമുണ്ട്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഐ നോ ക്രൈസ്റ്റ് ഈസ് അബ്സല്യൂട്ട് ആൻഡ് ഫണ്ടമെൻ്റൽ. അപ്പം എന്താണ്, ആരാണ് ക്രിസ്തു, എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാന പാഠങ്ങൾ, ഇത് നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നല്ലതാണെന്നുള്ളതല്ല, അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ലേഖനങ്ങൾ എഴുതുമ്പോൾ അപ്പോസ്തലൻ എപ്പോഴും ആദ്യം എഴുതുന്നത് ഉപദേശങ്ങളെക്കുറിച്ചാണ്, അടിസ്ഥാന വേദോപദേശങ്ങൾ. പിന്നെയാണ് നിങ്ങൾ കള്ളം പറയരുത് അല്ലേ. ഇപ്പം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കള്ളം പറയുന്നതിനെക്കുറിച്ച് ഒരു ദിവസം പ്രസംഗിച്ചു, ഓക്കെ, വെരി ഗുഡ്, അത് എല്ലായിടത്തും കേൾക്കുന്നതാണ്. എന്താണ് നമുക്ക് മാത്രമായി ദൈവം തന്നിരിക്കുന്ന ഉപദേശം, മറ്റ് മതങ്ങൾക്ക് പറയാൻ പറ്റാത്തത്, മറ്റ് സഭകൾക്ക് പറയാൻ പറ്റാത്തത്, മറ്റ് ആളുകൾക്ക് പറയാൻ പറ്റാത്തത്, എന്താണ് ആ യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ്? വാട്ട് ഈസ് യുണീക്ക് ഇൻ ക്രിസ്ത്യൻ ഫെയ്ത്ത്? മറ്റുള്ളവരിൽ നമ്മൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാരണം ചോദിച്ചാൽ നമ്മൾ എങ്ങനെ മറുപടി പറയും? എന്താണ് നമ്മുടെ കയ്യിലുള്ള മറുപടി? നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. രാവിലെ നമ്മൾ കണ്ടത് ത്രിയേകത്വത്തെക്കുറിച്ചുള്ള 3 പ്രസ്താവനകളാണ്. ഇത് ത്രിയേകത്വത്തെക്കുറിച്ചുള്ളൊരു കോംപ്രഹെൻസീവ് ക്ലാസ്സാണ് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ 1-2 മണിക്കൂർ ത്രിയേക ദൈവത്തെക്കുറിച്ച് സംസാരിച്ചാലും അതൊരു പെരിഫറിയിൽ മാത്രമേ ആകും, അതായത് സർഫസിൽ മാത്രമേ ആകുന്നുള്ളൂ. ഇത് എത്ര വേണേലും വിശദമായിട്ട് നമുക്ക് കാണാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ വളരെ കുറച്ച് വാക്യങ്ങൾ മാത്രം എടുത്ത്, ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളും ബൈബിളിലുണ്ട്,
എന്ന് നമുക്കൊരു ബോധ്യം തരാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ പറയുന്നത്. നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചെല്ലാം വിശദീകരിച്ച് പഠിക്കാൻ പോയാൽ നമുക്ക് ഒരു വർഷം മുഴുവൻ ഇരുന്ന് പഠിച്ചാലും തീരില്ലാത്തതുപോലെ വേദപുസ്തകം ബൃഹത്തും ഡെപ്തും ഡീപ്പുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട മൂന്ന് പ്രസ്താവനകൾ ഇതാണ്. ദൈവം ഏകനാണ്. ഏകനായ ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്. മൂന്ന് വ്യക്തികളും പൂർണ്ണമായും ദൈവമാണ്. ദൈവങ്ങളാണെന്നല്ല, ദൈവമാണ്. ദൈവങ്ങളാണെന്നാകരുത്, അപ്പോൾ മൂന്നും മൂന്നായി പോവും. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യരുത്. ഒൺലി വൺ ഗോഡ്, ത്രീ പേഴ്സൺസ്, വൺ ഇൻ എസെൻസ്, ത്രീ ഇൻ പേഴ്സൺസ്. പക്ഷേ ഓരോ പേഴ്സണും ഫുള്ളി ദൈവമാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ത്രിയേക ദൈവ വിശ്വാസം. അതായത് ഇന്ന് ലോകത്ത് മുഴുവൻ മെയിൻ ലൈൻ ചർച്ചസ് ഫോളോ ചെയ്യുന്ന ഉപദേശം എന്ന് പറഞ്ഞതാണ്. അപ്പം നമ്മൾ രാവിലെ കണ്ടത് ഈ ദൈവത്തിൻ്റെ പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ്, പ്ലൂറാലിറ്റി ഓഫ് എസെൻസ് അല്ല, പ്ലൂറാലിറ്റി ഓഫ് ബീയിങ് അല്ല, ഒരു ബീയിങ്ങേ ഉള്ളൂ, ഒരു ഗോഡേ ഉള്ളൂ. പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ് ആണ് രാവിലെ നമ്മൾ കണ്ടത്. സാരാംശത്തിൽ ഒരുവനും എന്നാൽ വ്യക്തികളിൽ മൂന്നുമാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ ദൈവം ഏകനാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അനേകം വാക്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അത് നിങ്ങൾ ചോദിച്ചാൽ ഈ ദുരുപദേശക്കാരുണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും, ഇഷ്ടം പോലെ വാക്യങ്ങളുണ്ട്. അതായത് എൻ്റെ ജനമായ ഇസ്രായേലെ കേൾക്കുക, നിൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, ദൈവം ഒരുവനല്ലോ അല്ലേ, ഒത്തിരി എടുത്തതുണ്ട്. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഈ സമയം എടുക്കുന്നില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് വ്യക്തികളും ഉണ്ടെന്നും ആ മൂന്ന് വ്യക്തികളും ദൈവമാണ് എന്നും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പിതാവായ ദൈവത്തെക്കുറിച്ച് സാധാരണ ഇതിൽ ആർക്കും വലിയ തർക്കമൊന്നുമില്ല, ഉണ്ടോ? ഒരു തർക്കമില്ല. കാരണം ബൈബിൾ തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ പിതാവായ ദൈവം വ്യക്തമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ദൈവമായി തന്നെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതും നമുക്കൊരു പ്രധാനമായൊരു ചർച്ചാ വിഷയമാകേണ്ട കാര്യമില്ല. എന്നാൽ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ഈ ത്രിയേകത്വത്തിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ: ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും; മറ്റൊന്ന്, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വവുമാണ്. രണ്ട് ചോദ്യങ്ങളാണ് എപ്പോഴും ദുരുപദേശക്കാർ ചോദിക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണോ; മറ്റൊന്ന്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണോ അതോ ഒരു ശക്തിയാണോ? നമുക്ക് ആദ്യം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നോക്കാം. വാക്യങ്ങൾ, നമ്മൾ കുറച്ച് വാക്യങ്ങൾ മാത്രം നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1:1-4 വാക്യങ്ങൾ. John 1:1-4. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വാക്യം നോക്കിയേ, കൂടെയായിരുന്നു അല്ലേ, ദൈവമായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ യഹോവയുടെ സാക്ഷികളൊക്കെ വന്ന് ചോദിക്കുവാണെങ്കിൽ അവരാദ്യം കുരുക്കുന്നത് ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞാൽ, എന്നോടൊരു യഹോവ സാക്ഷിക്കാരൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ, ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, അനാദിയിൽ ദൈവം ഇല്ലായിരുന്നു. ഒന്നാലോചിക്കണം. അപ്പോൾ കണ്ടോ, അത് വളച്ചൊടിച്ച് എങ്ങനെയാണ്? ആദിയിൽ ദൈവം ഉണ്ടായിന്ന് പറയണം, ആദിയിൽ വചനം ഉണ്ടായിന്ന് പറയണേ കുഴപ്പമില്ലായിരുന്നു. അവർ പറഞ്ഞു ശരിയായിന്, ആദിയിൽ വചനം ഉണ്ടായി എന്ന് പറയുമായിരുന്നേ ഓക്കെ, അനാദിയിൽ വചനം ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇൻ ദ ബിഗിനിങ് വേർഡ് വാസ് ദെയർ, വചനം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അനാദിയിൽ ആരുണ്ട്? ദൈവമുണ്ട്, വചനമുണ്ട് അല്ലേ. ദൈവമുണ്ട്, ദൈവമുണ്ടെങ്കിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ വചനവും ഉണ്ട്. വചനം ദൈവമായിരുന്നു എന്നുള്ളതിന് അവരെന്താ പറയുന്നറിയോ? ഏക ഏക അബ്സല്യൂട്ട് മോണോതീസ്റ്റുകൾ എന്ന് അവരെ വിളിക്കുന്നത്. അബ്സല്യൂട്ട് മോണോതീസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരൊറ്റ വ്യക്തി മാത്രമാണ് ദൈവം എന്ന് പറയുന്നതാണ്, ഒരു വ്യക്തിയേ ഉള്ളൂ എന്ന് പറയുന്നതാണ് അബ്സല്യൂട്ട് മോണോതീസം. അതെനിക്ക് ഭയാനകമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മളൊന്ന് കുറച്ചുകൂടെ ഗഹനമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഭയം തോന്നും. കാരണം അബ്സല്യൂട്ട് മോണോതീസം എന്ന് പറയുന്നത് ഒരു ലോജിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. ഈ വചനം ദൈവമായിരുന്നുള്ളതിനൊരു പറയുന്നത് ഈ ദൈവം എന്നുള്ളതിന് മുമ്പ് സാധാരണ ഈ ഗ്രീക്കിൽ ഇത് ഈ തിയോളജി സിസ്റ്റം ഇങ്ങനെ വേദശാസ്ത്രം പഠിക്കുമ്പോൾ വലിയ പ്രോബ്ലം, ഇടയ്ക്ക് ഗ്രീക്കൊക്കെ വരുന്നുള്ളതാണ്. ഞാൻ സാധാരണ പ്രസംഗിക്കും നിവൃത്തി ഉണ്ടെങ്കിൽ ഗ്രീക്ക് പറയാത്ത ഒരാളാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ചെറിയൊരു ഗ്രീക്ക് നമ്മുടെ പരിചയപ്പെട്ടേ പറ്റുള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഈ ഗ്രീക്ക് ഭാഷയിൽ ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷിലുണ്ടല്ലോ ഡെഫിനറ്റ് ആർട്ടിക്കിൾ, ആർക്കെങ്കിലും പറയാം എന്താണ്?
ദി അല്ലെങ്കിൽ ദ എന്ന് പറയുന്നത് THE, THE അതാണ് ഡെഫിനറ്റ് ആർട്ടിക്കൽ. ദിസ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രൂത്ത് ഉള്ളൂ എന്നർത്ഥം. ദിസ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സണ്ണുള്ളൂ എന്നാണ് അബ്സല്യൂട്ട്. ഇവിടെ യഹോവസാക്ഷികൾ പറയുന്നത് അവിടെ THE എന്ന് എഴുതിയിട്ടില്ല, അതായത് ഹോ എന്നുള്ള ഗ്രീക്ക് പ്രിപ്പോസ് സോറി ആർട്ടിക്കിൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ. അതുപോലെ വേറെ ഒന്നുണ്ട്, ഏ മാംഗോ എ എന്ന് പറയുന്നല്ലേ, അത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇവല്ലോ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ. എ ഒരു മാങ്ങ, ഒരു മാങ്ങ. അപ്പം മാങ്ങ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഒരു എന്നുള്ളത് അതിനകത്ത് അണ്ടർസ്റ്റുഡാണ്. ഡി മാങ്ങ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ മാങ്ങ മാത്രമേ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാങ്ങയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്രമേ ദി മാങ്ങ എന്ന് പറയുള്ളൂ. ദ മാങ്ങ വിച്ച് ഐ ലോസ്റ്റ് എന്ന് പറയുമ്പം ദി വേണം, കാരണം ആ നഷ്ടപ്പെട്ട ആ ഒരു മാങ്ങയെക്കുറിച്ച് മാത്രമേ പറയുന്നത്, വേറൊരു മാങ്ങ അവിടെ പോരാ. മനസ്സിലാവുന്നുണ്ടോ? ഏ മാങ്ങ എന്ന് പറഞ്ഞാൽ എവിടെ നിങ്ങളൊരു മാങ്ങ ഉണ്ടെന്നാൽ മതി. എന്നാൽ ദി മാങ്ങ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ മാങ്ങയെക്കുറിച്ചാണ് പറയുന്നത്, അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ഇവർ പറയുന്നത് ദി ഗോഡ് എന്നവിടെ ഇല്ല, ദ വേർഡ് വാസ് ദ ഗോഡ് എന്നില്ല. അതുകൊണ്ട് ഗ്രീക്കിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെയുള്ളൂ. ദൂതന്മാരെക്കുറിച്ച് പറയുന്ന പോലെ ജീസസ് വാസ് എ ഗോഡ്, അതായത് വചനവും ഒരു ദൈവരൂപമായിരുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നാണ് പ്രിയ സഹോദരങ്ങൾ, സഹോദരനെന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയാൻ മേല, ക്രിസ്തുവിൽ സഹോദരനെന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയാൻ മേല, വിളിക്കാൻ പറ്റിയല്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ഈ ഹോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അവിടെ ആ പാസേജിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. അതായത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെയും ദൈവത്തിന് മുമ്പിൽ ഹോ ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താ? ഒരു ദൈവത്തിൻ്റെ മക്കളാകാൻ എന്ന് പറയേണ്ടി വരും അവിടെ അല്ലേ. അങ്ങനെ അവർ മുഴുവൻ അത് വ്യാഖ്യാനിച്ചാൽ ദൈവം എന്ന് പറയുന്നിടത്ത് എല്ലായിടത്തും ഈ ഹോ ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒരു ദൈവം ഒരു ദൈവം എന്നായി പോകും. അതിങ്ങനെ വരും, വചനം ഒരു ദൈവമായിരുന്നു, ആദിയിൽ അവൻ ഒരു ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു, കുളം. പക്ഷെ അവരങ്ങനെ പറയല, അവർക്ക് തെളിയിക്കേണ്ട ആ ഒരു സ്ഥലത്ത് മാത്രമാണ് അവർ ഒരു എന്ന് വ്യാഖ്യാനിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളടത്ത് അതേ ഒരു പ്രയോഗിച്ചാൽ മുഴുവൻ പോയി. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാനം. ഓക്കെ, അവരുടെ ട്രാൻസ്ലേഷൻ ഉണ്ട് കേട്ടോ. ആ ട്രാൻസ്ലേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് ഒരു ദൈവം എന്ന് എഴുതിയേക്കുന്നത്, അങ്ങനെയാണ് അവരത് വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി ഇനി യോഹന്നാൻ്റെ സുവിശേഷം 20:28. യോഹന്നാൻ്റെ സുവിശേഷം 20:28. നമുക്കിത് വളരെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വാക്യമാണ്, 20:28. ആ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. ഇതെങ്ങനെ? നിങ്ങൾ യഹോവസാക്ഷികളുടെ പോയിന്റ് ഒന്ന് ചിന്തിച്ച് നോക്കി, എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം? നമ്മളെപ്പോഴും അവരെങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്കിത് കൂടുതൽ ആഴം വേണ്ട മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു യഹോവസാക്ഷിക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഇതൊരു ഡയറക്റ്റ് വാക്യോ? അതായത് തോമസ് യേശുവിനോട് പറയാണ്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഇതിനൊന്ന് വളച്ചൊന്ന് വ്യാഖ്യാനിച്ച് നോക്കി, ഇത് ദൈവമല്ലാതാക്കാൻ പറ്റുമെന്ന്. അതിന് യഹോവസാക്ഷികൾ കണ്ടെത്തിയ, അതായത് ഏക അബ്സല്യൂട്ട് മോണോതീസ്റ്റുകാർ കണ്ടെത്തിയ ഒരു വഴി എന്ന് പറയുന്നത്, അവിടെ യേശുവിന് ഒരു ദൈവ പ്രകൃതമുള്ള ഒരാളെ പോലെ തോമസ് കണ്ടു എന്നാണ്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം എന്നറിയോ? ഈ യോഹനാൻ ഒന്നിൽ പറഞ്ഞവരോട് പറയാൻ പറ്റില്ല, അവിടെ ആ അബ്സല്യൂട്ട് ആർട്ടിക്കിൾ ഉണ്ട്. ഏതാ അവിടെ ശരിക്കും പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? ദി ഗോഡ് എന്ന് തന്നെയാണ്, അതായത് ഏകനായ ദൈവമേ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. തോമസ് യേശുവിനെ വിളിക്കുന്നത് ഓക്കെ എങ്ങനെയാണെന്നറിയോ? ദ ഗോഡ്. അവിടെ എഴുതിയിരിക്കുന്ന ഹോ തിയോസ് എന്നാണ്. ഹോ തിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോ ദി ഗോഡ് എന്ന് പറഞ്ഞാൽ ദ ഒള്ളി ഗോഡ് എന്ന് തന്നെ യേശുവിനെ വിളിക്കുന്നത്. നമുക്ക് യേശുവിനെ ഒള്ളി ഗോഡ് എന്ന് വിളിക്കാം, പിതാവിനെ ഒള്ളി ഗോഡ് എന്ന് വിളിക്കാം, കാരണം ഒരു ഗോഡേ ഉള്ളൂ, ഗോഡ് ഈസ് വൺ. എന്നാൽ ഇത് മൂന്നും മൂന്നാണ് തന്നെ, മൂന്ന് വ്യക്തികൾ സെപ്പറേറ്റുമാണ്. ഓക്കെ, ഇനി വേറൊരു പ്രശ്നം, ഇനി ഇതിനകത്ത് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങൾ കുറച്ചുകൂടെ കുരുട്ടുബുദ്ധിയോടുകൂടി ആലോചിച്ച് നോക്കി, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഓ മൈ ഗോഡ് ആൻഡ് മൈ ലോർഡ് എന്ന് ഉത്തരം പറഞ്ഞു. എന്താ പറയാം, ഇനി എങ്ങനെ രക്ഷപ്പെടാം അതിനകത്ത് നിന്ന്? അതിന് വേറെ ചില ആൾക്കാർ കണ്ടുപിടിച്ച വഴി, യേശുവിനെ ഇങ്ങനെ കണ്ടപ്പോൾ കയ്യിൽ തൊട്ട് നോക്കിയപ്പോൾ തോമസ് പറയാണ്, ഹു ദൈവമേ എന്ന് പറഞ്ഞു തന്നു. അതെങ്ങനെയുണ്ട്?
നമുക്ക് അത്രയും കുരുട്ടുബുദ്ധി ഇല്ലല്ലേ. ഇതൊക്കെ ഉണ്ടാ ഈ ഒരു ദുരുപദേശം ഉണ്ടാക്കണമെങ്കിൽ പിശാച് എന്തുമാത്രം കഷ്ടപ്പെട്ട ഉണ്ടാക്കുന്ന നിങ്ങളൊന്നാലോചിക്കും. ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെയെല്ലാം ചിന്തിപ്പിക്കണം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവർ പറഞ്ഞ ഹോ ദൈവമേ കർത്താവേ എന്ന് വിളിച്ചതാണ് മരിച്ച ഒരാൾ എഴുന്നേറ്റ് വരുന്നത് കാണുമ്പോൾ. അത് കൊള്ളാമല്ലേ പരിപാടി. പക്ഷേ അതൊന്നും കൂടെ സൂക്ഷിച്ച് വായിച്ച ആ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദൈവവും എൻ്റെ കർത്താവും ആയുള്ളോവേ എന്ന് അതിശയിച്ചു എന്നല്ല, ഉത്തരം പറഞ്ഞു. ആ ഉത്തരം എന്താ ദൈവത്തോട് പറയുന്നത്? യേശുവിനോട് പറയുന്നത് എൻ്റെ ഒരേ ഒരു ദൈവവും കർത്താവുമായുള്ളോവേ എന്നാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായോ? അവിടെ ഉത്തരം പറഞ്ഞു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കർത്താവ് അവനെ തന്നെത്താൻ വെളിപ്പെടുത്തിയപ്പോൾ അവൻ കൊടുത്ത ഒരു മറുപടി, ആ മറുപടി എങ്ങനെയാണ്? എൻ്റെ ദൈവവും കർത്താവും ആയുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു. ഹി ആൻസേഡ് ആൻസേഡ് ഓ മൈ ഗോഡ് ആൻഡ് മൈ ലോർഡ്. എൻ്റെ ദൈവവും കർത്താവും ആയുള്ളോവേ. ഓക്കെ, ഇനി 20:29 വായിച്ചേ. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടാവില്ല. ആ പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം ഇതൊന്നും യേശു ക്രിസ്തു ദൈവവും കർത്താവുമാണെന്ന് ഈ തെളിവുകളൊന്നും ഇല്ലാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓക്കെ, ഇനി ഇനി മുമ്പോട്ട് വായിക്കുമ്പോൾ എബ്രായ ലേഖനം 1:1 വരാം. എബ്രായ ലേഖനം 1:1 ഹീബ്രൂസ് ചാപ്റ്റർ 1:3 അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും. ഇതൊന്ന് ശ്രദ്ധിക്കണേ, ഈ തേജസ്സിൻ്റെ പ്രഭ എന്നുള്ള വാക്ക്, ആ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും ആകെ കൊണ്ട്. ഓക്കെ മതി മതി. അപ്പോൾ അവൻ ആരൊക്കെയാണ്? തേജസ്സിൻ്റെ പ്രഭ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ നമുക്ക് വേണേൽ സൂര്യനായിട്ട് എടുക്കാം. ഈ ത്രിത്വത്തെക്കുറിച്ച് പറയാൻ വേണ്ടി സൂര്യനെ എടുത്ത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത്. ഈ തത്വ ഈ തേജസ്സിൻ്റെ പ്രഭ എന്താണെന്ന് പറയാൻ വേണ്ടി നിക്കാ വിശ്വാസ പ്രമാണത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് അവൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനെന്ന, സൃഷ്ടിയല്ലാത്തവൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്നവൻ. അപ്പോൾ സൂര്യൻ അവിടെ ഇരിക്കുമ്പോൾ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭ അതെപ്പോൾ തൊട്ടുണ്ട്? സൂര്യനുള്ളപ്പോൾ തൊട്ടുണ്ട്. മനസ്സിലാവുന്നില്ല? എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? സൂര്യനിൽ നിന്ന്. അത്ര ശരിയല്ലേ? അപ്പോൾ തേജസ്സിൻ്റെ പ്രഭ എന്ന് പറയുന്ന തേജസ് എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോൾ എന്തെല്ലാം ഉണ്ട്? എന്തുണ്ട്? പ്രഭയമേ ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം ആ തേജസ്സിൻ്റെ പ്രഭയുമുണ്ട് അല്ലേ. അപ്പം ദൈവം പിതാവ് എപ്പോഴുണ്ടോ അപ്പോഴെല്ലാം ആരും ഉണ്ട്? പുത്രനുണ്ട്. കാരണം പുത്രൻ ആരാ? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ. ഓക്കെ, അടുത്തത് തത്വത്തിൻ്റെ മുദ്ര. ഈ തത്വത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത്, ആ ഒരു വാക്യം, ഞാൻ ഒരു നിമിഷം, അത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന എക്സാക്ട് ഇംപ്രിൻ്റ് ഓഫ് ഹിസ് നേച്ചർ എന്ന്. അതായത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അതുപോലെ തന്നെയുള്ള എക്സാക്ട് ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ പറയല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള അർത്ഥം തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഈ ത്രിയകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രോബ്ലമാണ് ഓരോ വാക്കും പ്രശ്നം ഉണ്ടാക്കാം. ഇപ്പം ഞാൻ പറയുന്ന ഒരു വാക്ക് സ്ലിപ്പായി പോയാൽ അത് വലിയൊരു കോലാഹലമാകാം. അപ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. ഇവിടെ ഈ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം പിതാവായ ദൈവം എങ്ങനെയാണോ അതൊരു പ്രിൻ്റ് ഔട്ട് കോപ്പി എടുത്താൽ അതേ എക്സാക്ട്ലി അതേ പ്രിൻ്റാണ് യേശു ക്രിസ്തു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് തത്വത്തിൻ്റെ മുദ്ര. ഇറ്റ്സ് ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഇറ്റ്സ് ഹീസ് ദ എക്സാക്ട് ഇംപ്രിൻറ്റ് ഓഫ് ദി നേച്ചർ ഓഫ് ഗോഡ് എന്നാണ്. ഓക്കെ, ഇനി ഇനി താഴോട്ട് വായിക്കുമ്പോൾ, എബ്രായ ലേഖനം താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്. വളരെ അത്ഭുതകരമാണ് എബ്രായ ലേഖനം 1 എഴുത്ത്. ഈ 1 എഴുത്തിൽ നമ്മൾ കാണുന്നത് ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഇത്തിരി ശ്രദ്ധിച്ച് വായിച്ചാലേ എബ്രായ ലേഖനം ഇതിനകത്ത് തിയോളജി മനസ്സിലാവുള്ളൂ. നമുക്ക് ചുമ്മാ വായിച്ചു പോകാൻ അത്രയും പ്രയാസമില്ല. അതിനകത്ത് വേദശാസ്ത്രം മനസ്സിലാവണമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വായിക്കണം. ഞാനത് മലയാളത്തിൽ എടുക്കട്ടെ. സ്തോത്രം.
മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു, ഒന്നാം വാക്യം കൂടെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇനി അത്രയും പറഞ്ഞ ശേഷം മൂന്നാം വാക്യം മുതൽ താഴോട്ടുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും വിവരിക്കാൻ വേണ്ടി ഒരു പാട്ടുപോലെ ഒരു വാക്യം ദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ അടുത്ത വാക്യം മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം യേശു ആരെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? തേജസ് എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം എന്തുമുണ്ട്? പ്രഭയുമുണ്ട്. എക്സാക്ട് റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ സൂര്യൻ എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം അതിൻ്റെ പ്രകാശമുണ്ട്. അപ്പോൾ പ്രകാശം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ സൂര്യനിൽ നിന്ന് വരുന്നു. പക്ഷെ സൂര്യൻ ഇങ്ങനെ സൃഷ്ടിച്ചുണ്ടാക്കുന്നതല്ല, അത് സ്വാഭാവികമായി വരുന്നതാണ്. അപ്പോൾ ദൈവത്തിന് ആരംഭമില്ലെങ്കിൽ, പിതാവിന് ആരംഭമില്ലെങ്കിൽ പുത്രനും ആരംഭമില്ല. കാരണം അവൻ്റെ തേജസ്സിൻ്റെ റേഡിയൻസ് ആണ് പുത്രൻ. രണ്ടാം ഭാഗം, തത്വത്തിൻ്റെ മുദ്ര, എക്സാക്ട് ഇംപ്രിൻ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണേൽ പറയാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അങ്ങനല്ലേ? ദൈവത്തെ ആരെങ്കിലും ഒരു നാളും കണ്ടിട്ടുണ്ടോ? പഴയ നിമിത്തം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ആരും ഒരു നാളും കണ്ടിട്ടില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്ന് ആരാ? എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. ആരായിരുന്നു അത്? യോഹന്നാൻ 1:18 പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പം പിന്നെ ഈ യെശയ്യാവിൻ്റെ ആറിൽ എന്താ സംഭവിച്ചത്? നമുക്കൊരു വാക്യം വായിക്കാം, യോഹന്നാൻ്റെ സുവിശേഷം 12:1 12:ത്തിൻ്റെ 36 മുതൽ 37 മുതൽ വായിക്കാമോ? ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി, അവരെ വിട്ടു മറിഞ്ഞു. ആ അവർ കാണെ ആ അടയാളങ്ങളെ ചെയ്തിട്ടും ആ വിശ്വസിച്ചില്ല. ആ ആ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഇത് എവിടെ നിന്ന് എടുത്തതാ? ആണ് അല്ലേ? യെശയ്യാ പ്രവാചകൻ്റെ 3 എടുത്തതാ? നമ്മൾ കർത്തൃമേശം എടുക്കുമ്പോഴെല്ലാം പറയുന്ന വാക്യമാണല്ലോ. ആ അതെ, 53 അല്ലേ? അപ്പം 53 എടുത്താൽ നമുക്കറിയാം. ഓക്കെ, ആ വായിച്ചോ. ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ആ ഓക്കെ, നിവൃത്തിയായി, കാരണം ആരും വിശ്വസിച്ചില്ല. അപ്പോൾ ഇത് യെശയ്യാവ് 53. ഇനി അടുത്ത വാക്യം, അവരെന്തുകൊണ്ട് വിശ്വസിച്ചില്ല? അടുത്ത വാക്യം, അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. They could not believe it. കാരണം എന്താണ്? ആ വേറൊരിടത്ത് പറയുന്നു, 53 എന്നർത്ഥം. അന്ന് ഈ ചാപ്റ്റർ ഒന്നുമില്ല, ചുമ്മാ അങ്ങനെ വായിച്ചു വിടുവോ? അപ്പം വേറൊരിടത്തുനിന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്നാണെങ്കിൽ എഴുതി വെച്ചാൽ കൃത്യമായിട്ട് 6 ഇത്രയും വാക്യം എഴുതിയേനെ. ഈ വാക്യം ഒന്ന് വായിച്ചു, ഇത് എവിടെ ഉള്ളത്? അല്ലല്ല, യെശയ്യാവ് പറയുന്നത്. ആ രണ്ടാമത്തെ ഒന്നുകൂടെ വായിച്ചത്, ഇപ്പൊ വായിച്ച വാക്യം, യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നത്, യെശയ്യാവ് തന്നെ പറയുന്നത്. അപ്പൊ യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു വാക്യം കൂടെ ഉണ്ട്? അതെവിടെ ഉണ്ട്? ആ 6:12 അല്ലേ? ഓക്കെ, അപ്പൊ 6 ഒന്ന് വായിച്ചേ. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് 53 വാക്യത്തിൽ യെശയ്യാവ് പറയുന്നു. അതിൻ്റെ കാരണം എന്താണ്? ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞെന്ന് പറയുന്നത്. അതിൻ്റെ തിയോളജി നമുക്ക് പിന്നീട് പറയാം. അത് സത്യം പറഞ്ഞാൽ ഈ പ്ലാൻ ഓഫ് ഗോഡ് ഈവിൽ എങ്ങനെ വന്നു, മനുഷ്യരെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല, ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. അതൊന്നും ഇന്ന് പറയാൻ സമയമില്ല. നമ്മൾ ദൈവത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ കർത്താവ് ഇങ്ങനെ കുറേ ആൾക്കാരുടെ കണ്ണടച്ച് വെച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യം വി ഹാവ് ടു ലുക്ക് ഡിസ്കസ് അറ്റ് അനദർ ടൈം. ഇവിടെ ഇനി നമുക്ക് യോഹന്നാനിലോട്ട് തിരിച്ചു വരാം. യോഹന്നാൻ 12:41 യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് ആ അവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാകുന്നു.
അപ്പം യെശയ്യാവ് ആരുടെ തേജസ് കണ്ടേ? ആരെക്കുറിച്ചാണ് സംസാരിച്ചത്? ആരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാ? യേശുക്രിസ്തുവിനെ. യേശുക്രിസ്തു സ്വർലോകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ദൂതന്മാർ പോലും നോക്കാൻ ഭയപ്പെടുന്ന കർത്താവ്, അവർ മുഖം മൂടി കാല് മൂടി കർത്താവിനെ നോക്കാതെ പരസ്പരം സംസാരിച്ച് അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഭയത്തോടെ അലറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കർത്താവ്, ഈ മഹത്വമുള്ള കർത്താവ്, ദൂതന്മാർ പോലും നോക്കാൻ ഭയപ്പെട്ടിരുന്ന കർത്താവ് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ തകർക്കപ്പെട്ട് വ്യസനം ശീലിച്ചവനായി, രോഗം ശീലിച്ചവനായി, മനുഷ്യരിൽ താഴ്ന്നവനായി യെശയ്യാവിൻ്റെ 53-ൽ കാണുമ്പോൾ ഒരു മനുഷ്യനും അത് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അവൻ്റെ തേജസ്, അത്ര ഭയങ്കരമായ തേജസ്സിൽ വസിച്ച കർത്താവ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, ഒരു പുഴുവിനെ പോലെയുള്ള നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളിൽ ഒരാളായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ വേദനകൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഹു ക്യാൻ ബിലീവ് ദീസ് റിപ്പോർട്ട്? ഞങ്ങളിത് പറഞ്ഞാൽ ആർ വിശ്വസിക്കും? യെശയ്യാവ് പറയാണ് അവൻ്റെ തേജസ് കണ്ടിട്ട് അവനെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. അതെന്തുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ദൈവം കുരുടാക്കിയത് കൊണ്ടാണെന്ന്? അതെങ്ങനെയാണ് കുരുടായതെന്ന് നോക്കിക്കേ 43-ാം വാക്യം, 42-43. ഏറ്റു പറഞ്ഞില്ല താനും. ദൈവത്താലുള്ള മാനത്തെക്കാൾ, ഈ മാനം എന്ന് പറയുന്നത് ശരിക്കും അവിടെ എഴുതിയിരിക്കുന്ന ഗ്ലോറി എന്നുള്ള ട്രാൻസ്ലേഷനാണ്. മലയാളത്തിൽ ഈ ബഹുമാനം എന്നുള്ള അർത്ഥത്തിലായിപ്പോയി. ശരിക്കും അത് മഹത്വം തന്നെയാണ്. അതായത് മനുഷ്യരുടെ മഹത്വം അന്വേഷിക്കുന്നത് കൊണ്ട് അവർക്ക് ആരുടെ മഹത്വം കാണാൻ കഴിഞ്ഞില്ല? ഈ ദൈവം, മഹത്വവാനായ ദൈവം ഏത് രീതിയിലാണ് അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയതെന്ന് കാണാൻ കഴിഞ്ഞില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദ എക്സാക്ട് ഇംപ്രിൻ്റ് ഓഫ് ഹിസ് നേച്ചർ, അതായത് എവിടെയെല്ലാം നമ്മൾ കാണുന്നു അനുഭവിക്കുന്നു അവിടെയെല്ലാം അത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ഇനി നോക്കാം എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവൻ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും. ആ 3-ാമത്തെ കാര്യം, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതാ ആകകൊണ്ട്. അപ്പോൾ വചനമൊന്നും മാത്രമല്ല പറയുന്നത്, തൻ്റെ വചനത്താൽ. അപ്പോൾ ദൈവത്തിൻ്റെ അതേ പേഴ്സൺ തന്നെയായിട്ടാണ് പുത്രനെ പറയുന്നത്. ആ വചനത്തെ വഹിക്കുന്നതും പുത്രൻ തന്നെയാണ്. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്? ഓക്കെ, തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും. ഈ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ അതിനകത്ത് വേദശാസ്ത്രം നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് കർത്താവ് ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്നത്? ചോദ്യം. നമുക്ക് ഒറ്റ നോട്ടത്തിലെ വാക്യം വായിച്ചാൽ തോന്നുന്നത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത് കൊണ്ടെന്നാണ്. ഒറ്റ നോട്ടത്തിൽ തോന്നും, വായിക്കുമ്പോൾ തോന്നേ. ഒന്നും കൂടെ വായിച്ച് നോക്കിയേ, അത് അങ്ങനല്ല. അതാണ് രണ്ടാമതൊന്നും കൂടെ വായിച്ച്, വേദപുസ്തകം വായിക്കുമ്പം ഒന്ന് വായിച്ച്, രണ്ടാമതൊന്നും കൂടെ വായിച്ച്, മൂന്നാമതൊന്നും കൂടെ വായിച്ച്, എവിടെയെല്ലാം കുത്ത കോമയുണ്ടോ അതെല്ലാം കോമാ എന്ന് പറഞ്ഞ് വായിക്കുമ്പം അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് കർത്താവ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്നത്? വേറെ എവിടെയെങ്കിലും ഇരുന്നാൽ പോരായിരുന്നോ? മഹിമയുടെ വലതുഭാഗത്തിരുന്ന് എന്തിനാ? അതിൻ്റെ കാരണം അതിനു മുമ്പ് പറഞ്ഞുകൊണ്ട്, എന്തോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ആകെ കൊണ്ടെന്ന് അല്ലേ? എന്താകെ കൊണ്ടെന്നാ പറഞ്ഞത്? മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. അവൻ എന്തുകൊണ്ടാണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് തന്നെ പോയിരുന്നത്? കാരണം അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം മഹിമയുടെ വലതുഭാഗത്ത് പോയിരിക്കാനുള്ള കാരണം അവൻ അവിടെ തന്നെ ഇരുന്നുകൊണ്ടിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അവൻ ഈ മഹത്വത്തിൻ്റെ തേജസ്, മഹത്വത്തിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും അവൻ്റെ കൈകൊണ്ട് വഹിക്കുന്നവനും ആയതുകൊണ്ടാണ് അവൻ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എവിടെ പോയിരുന്നത്? അതേ സ്ഥലത്ത് തന്നെ പോയിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17:5 പറയുന്നത് എന്താന്ന് നോക്കിയേ. 17:5 ലോകമുണ്ടാകും മുമ്പേ, ശ്രദ്ധിക്കണേ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ, സമയമുണ്ടാകും മുമ്പേ, ടൈം ഉണ്ടാകും മുമ്പേ, സകലത്തിനും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണേ. അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവ് പോയി മഹിമയുടെ വലതുഭാഗത്തിരുന്നത്?
ഒരു സൃഷ്ടിയാണ് വന്ന് നമ്മളെ രക്ഷിച്ചതെങ്കിൽ, യേശു ക്രിസ്തു ഒരു സൃഷ്ടിയായിരുന്നെങ്കിൽ തിരിച്ചുപോയി നമ്മളിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ കൂടെ ഇരിക്കേണ്ടി വന്നേനെ അല്ലേ? അല്ലേ? പക്ഷെ അതേസമയത്ത് മഹിമയുടെ വലതുഭാഗത്ത് നമ്മളെങ്കിലും ചെല്ലുമെങ്കിൽ അതിൻ്റെ കാരണം എന്താ? മഹിമയുടെ വലതുഭാഗത്ത് നിന്നിറങ്ങി വന്ന ആളാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ രക്ഷയിലെ തേജസ്കരണം പോലും നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ യേശുവിൻ്റെ ദൈവത്വവും അവൻ്റെ പൊസിഷനും കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് രക്ഷയെക്കുറിച്ച് പോലും പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ത്രിയേക ദൈവ വിശ്വാസം ഇസ് ക്രൂഷ്യൽ ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സാൽവേഷൻ. അപ്പോൾ അത് ദൈവത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് മഹിമയുടെ വലതുഭാഗത്ത്? ബിക്കോസ് ഹീ ഈസ് ഗോഡ്. ഇനി താഴോട്ട് വായിച്ചേ, നാലാം വാക്യം, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഇത് ദൈവമാണോ മനുഷ്യനാണോ? മനുഷ്യൻ. അത് എങ്ങനെയാണ് യേശുക്രിസ്തു ഈ ദൂതന്മാരെക്കാളും വലിയവനായി എന്നുള്ളതിനകത്ത് അഭിമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കാരണം അവൻ ആരാ ശരിക്കും? ദൈവം. ഓ, ദൂതന്മാരെക്കാളും വലിയ നാമം യേശുവിന് കൊടുത്തു. ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? പറ. കാരണം യേശു ഓൾറെഡി ആരാ? ഈ ദൂതന്മാരെല്ലാം സൃഷ്ടിച്ച ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഒരാൾ ദൈവത്തിന് യേശുവിന് വലിയ കൺസെഷൻ കൊടുത്തേക്കോ? എന്തായി? ദൂതന്മാരെക്കാൾ ഉന്നതമായ നാമം കൊടുത്തു. ഇതിനകത്ത് വല്ല ഇരിപ്പുണ്ടോ പ്രിയ സഹോദരങ്ങളെ? ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിനകത്ത് നമ്മുടെ രക്ഷ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം, ആറും ഏഴും വാക്യം വായിച്ച്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യനെ, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം? അപ്പം മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അങ്ങനെയല്ല, ഇത് മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. ഈ പുഴുക്കളെ പോലെ മരിക്കുന്ന മനുഷ്യനെ ദൈവം ഓർക്കേണ്ടതിന് ഇവൻ എന്തോരും ഉണ്ട്. അവൻ്റെ മക്കളെക്കുറിച്ച് വിചാരിക്കേണ്ടതിന് അവൻ എന്തോരും ഉണ്ട്. ഇതാ ചോദ്യം. അടുത്ത വാക്യം, ആരെ? മനുഷ്യനെ. ആ, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പം നമ്മളുടെ പൊസിഷൻ എന്തായിരുന്നു? ദൂതന്മാരെക്കാളും അല്പം താഴ്ച വന്നവരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഓക്കെ, അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. അപ്പം സൃഷ്ടിയുടെ മുഴുവൻ അധികാരി ആരായിരുന്നു? മനുഷ്യനായിരുന്നു. ഓക്കെ, സകലവും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കും. അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഈ മനുഷ്യന് സകല സൃഷ്ടിയുടെ മേലും അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു നോക്കിയേ, അടുത്ത വാക്യം, ഒരിടത്ത് സാക്ഷ്യം പറയുന്നു, സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും കീഴ്പ്പെടുന്നുണ്ട്? ഒരു പാറ്റ പോലും നമുക്ക് കീഴ്പ്പെടുന്നില്ല. അല്ല, നേരത്തെയൊക്കെ മൃഗങ്ങളെയും എന്താ പ്രകൃതിയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ കുളിമുറിലൊരു പാറ്റ കാണുമ്പോൾ ഓടറാ ഓട്ടം. കാരണം അതിനെ പോലും നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം നിയന്ത്രണം എല്ലാം പോയി അല്ലേ, നമ്മുടെ ഡൊമീനിയൻ എല്ലാം പോയി തകർന്നിരിക്കുന്ന സമയം. അപ്പം എന്ത് സംഭവിച്ചു നോക്കിയേ, എങ്കിലും ഒന്നും കാണുന്നില്ലെങ്കിലും, മനുഷ്യനെ തേജസ്സും ബഹുമാനം അണിയിച്ച് ഒന്നും ഇപ്പം കാണുന്നില്ലെങ്കിലും, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ, മരണം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു. ഈ അല്പം താഴ്ച വന്നവനായ യേശു എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? ഇംഗ്ലീഷിൽ ഞാൻ വായിക്കട്ടെ, ഇംഗ്ലീഷിൽ വായിക്കിട്ട് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷ് മനസ്സിലാകാത്തവർക്ക്, ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർക്ക് വലിയ കാര്യമൊന്നുമല്ല, അത് വെറൊരു ഭാഷയാണ്. 2:9 അതിങ്ങനെയാണ്, ബട്ട് വി സീ ഹിം ഫോർ എ ലിറ്റിൽ വൈൽ. നമ്മൾ അവനെ കുറെ നേരത്തേക്ക് കാണുന്നു. അങ്ങനെയാണ്. ആരെയാ? വി സീ ഹിം ഫോർ എ ലിറ്റിൽ വൈൽ. ആരെയാ? യേശുവിനെ. കുറെ നേരത്തേക്ക് എങ്ങനെ കാണുന്നു? ഫോർ എ ലിറ്റിൽ വൈൽ ഹി വാസ് മെയ്ഡ് ലോവർ ദാൻ ദ ഏഞ്ചൽസ്. ഇങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ. അതായത് കുറച്ച് കാലത്തേക്ക് യേശുവിനെ ദൂതന്മാരിലും താഴ്ച വന്നവനാക്കി മാറ്റി. കാരണം എന്താ? ഈ മനുഷ്യന് നഷ്ടപ്പെട്ട ഡൊമീനിയൻ അവന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി, അവൻ ദൂതന്മാരെക്കാൾ താഴ്ന്നവനായിരുന്നതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി യേശു ക്രിസ്തു കുറച്ച് നേരത്തേക്ക് ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി മാറി. എന്നിട്ട് പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം എന്ത് നേടിത്തന്നു? പറ, ദൂതന്മാരെക്കാളും ഉന്നതമായ നാമം ലഭിച്ചു. ഇപ്പം എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? നേരത്തെ പറഞ്ഞപ്പോൾ ഒന്നുമില്ലായിരുന്നല്ലോ. ഇപ്പം എന്താ സംഭവിച്ചത്? അവൻ മനുഷ്യനായി ഇറങ്ങി വന്ന്, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനുഷ്യനായി ഇറങ്ങി വന്ന്
നമ്മുടെ സ്ഥാനത്ത് നമ്മളെയും കൊണ്ട് മരിച്ച്, നമ്മളെയും കൊണ്ട് പറഞ്ഞാൽ നമ്മളെയും കൊണ്ട് മരിക്കുമെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എല്ലാം കൺഫ്യൂഷന്. നമ്മളുണ്ടായിട്ടില്ലല്ലോ അന്ന്, അല്ലേ? നമ്മളന്നില്ലല്ലോ. പക്ഷേ യേശു ക്രിസ്തു മരിക്കുമ്പം നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് ക്രിസ്തുവിൽ, അല്ലേ? അതുകൊണ്ട് കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ അത് ആരുടെ മരണമാണ്? ഈ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെയും പാപത്തിൻ്റെ കടം വീടുക എന്ന് പറഞ്ഞാൽ, ഐ ഹാഡ് ടു ഡൈ ബട്ട് നൗ ഐ ഡോണ്ട് ഹാവ് ടു ഡൈ ബിക്കോസ് വൺ മാൻ പെയ്ഡ് മൈ ഡെബ്റ്റ്. എൻ്റെ കടം ഒരാൾ വീട്ടിയതുകൊണ്ട് ഇനി ഞാൻ മരിക്കേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ ദൂതന്മാരെക്കാൾ ഉന്നതമായ നാമം ലഭിച്ചത് യേശുവിനാണ്. അതവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പൊസിഷനിൽ നമ്മളും അവൻ്റെ കൂടെ ഇന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠരായിരിക്കുന്ന ഒരു പദവിയിലേക്കാണ് തേജസ്സിൽ പോകുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ദൈവത്തിൻ്റെ മഹിമയുടെ വലതുഭാഗത്തിരുന്ന് പൂർണ്ണ ദൈവമായിരിക്കുന്ന കർത്താവ് അതേ സമയത്ത് തന്നെ ദൂതന്മാരെക്കാളും താഴെ ഇറങ്ങി വന്ന് അതിലും താഴെ സൃഷ്ടിക്കപ്പെട്ടിരുന്ന നമ്മളെ അവനിലാക്കി ദൂതന്മാരെക്കാളും ഉന്നതമായ നാമം അവൻ നേടി നമ്മളെ ദൂതന്മാരുടെ മുകളിലാക്കി വെച്ചു. മനസ്സിലായോ? അപ്പോൾ ദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞു, അടുത്ത എന്തിനെ കുറിച്ച് പറയുന്നത്? മനുഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഒന്നാം അദ്ധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അഞ്ചാം വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പം ഇതൊരു വലിയ ക്രൈസിസാണ്. നീ എൻ്റെ പുത്രൻ ആരുടെ പറയുന്നത്? ലോകത്തിൽ ഏതെങ്കിലും ഒരു അപ്പൻ മോനെ നോക്കിയിട്ട് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നീ എൻ്റെ പുത്രൻ, അപ്പോൾ ഓൾറെഡി പുത്രനാ, ആണോ അല്ലയോ? ഇന്ന് ഞാൻ നിന്നെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അടുത്ത വാക്യം വായിച്ചേ, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളിച്ചതാണ്. അപ്പോൾ ദൂതന്മാരുടെ കാര്യവുമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോഴെല്ലാം യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അവനെ ജനിപ്പിച്ചു എന്ന് പറയുന്ന ഇന്ന് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെയെല്ലാം ആദ്യജാതനായി, അതായത് സർവസൃഷ്ടിക്കും അവകാശിയും ആദ്യജാതനുമായി കർത്താവിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നിന്നെ ഞാൻ എൻ്റെ ആദ്യജാതനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എൻ്റെ താഴോട്ട് വരുമ്പോൾ അത് പറയുന്നുണ്ട്. ആറാം വാക്യം നോക്കിക്കേ, ആദ്യജാതനെ, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. കാരണം ഇനി അവൻ വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ തേജസ്സും കൂടെ കൂടിയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൂതന്മാർക്ക് അവനെ നമസ്കരിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരിടത്ത് ദൈവത്വത്തെക്കുറിച്ച് പറയുന്നു, അടുത്തത് മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഏഴാം വാക്യം, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. ദൂതന്മാരെക്കുറിച്ച് പറയുന്നത്, അപ്പോൾ ദൂതന്മാരെക്കുറിച്ച് പറയുന്നത് ഒരു കാറ്റ് പോലെ ഉള്ളൂ എന്നാണ്. ശരിക്കും ഒരു കാറ്റ് പോലെ ഉള്ളൂ, ഒരു അഗ്നിജ്വാലയെ പോലെ ഉള്ളൂ. അഗ്നിജ്വാലയോ കാറ്റിനോ ഒക്കെ വേണമെങ്കിൽ ദൈവത്തിന് ദൂതന്മാരെ ആയിട്ട് നിയമിക്കാം. ഓക്കെ, പുത്രനോടോ? ദൈവം എന്താ പറയുന്നത് നോക്കി, പുത്രനോട്? ദൈവമേ. ആരെയാ വിളിക്കുന്നേ? ആരാ വിളിക്കുന്നേ? പിതാവ്. പിതാവ് പുത്രനെ എന്താ വിളിക്കുന്നേ? മോനെ എന്നാണോ വിളിച്ചത്? മോനെ എന്നാണോ വിളിച്ചത്? ദൈവമേ എന്ന് തന്നെ വിളിച്ചത് അല്ലേ? ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്, ഇറ്റേണൽ ത്രോൺ, എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനമാണ് നിന്റെ സിംഹാസനം. അതായത് ഞാൻ നിനക്ക് തന്നിരിക്കുന്ന രാജ്യത്വം ഈസ് ഇറ്റേണൽ ആൻഡ് അൺഎൻഡിങ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ദൈവത്തെക്കുറിച്ചല്ലാതെ ആരെക്കുറിച്ചും പറയാൻ പറ്റില്ല. ഓക്കെ, അത് ദൈവത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ ദൈവത്വത്തെക്കുറിച്ച്. അടുത്ത വാക്യം നോക്കിയേ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. ഇതെല്ലാം ആര് പറയുന്നതാ? പിതാവായ ദൈവം പുത്രനോട്. അഗ്നി ദൂതന്മാരോട് എന്താ പറഞ്ഞത്? അഗ്നിജ്വാലയം കാറ്റും പോലെ. പക്ഷെ പുത്രനോട് എന്താ പറയുന്നത്? പുത്രനോട് എന്താ പറയുന്നത്? ദൈവമേ എന്നാ വിളിക്കുന്നത് അല്ലേ? അടുത്ത വാക്യം നോക്കിയേ, ആ അടുത്ത വാക്യം, എന്നും കർത്താവേ. ആരെ വിളിക്കുന്നേ? പിതാവ് പുത്രനെ. കർത്താവേ, ആ നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആരാ? ആരാ? അപ്പൊ എന്തുകൊണ്ടാണ് ദൂതന്മാർ യേശുവിനെ വണങ്ങുന്നത്? ഇനി ആരെങ്കിലും വന്ന് യേശു ദൈവപുത്രനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം അല്ല, സോറി, ദൈവമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എങ്ങനെ വണങ്ങാൻ പറ്റും? അവൻ സൃഷ്ടിതാവായ ദൈവമായിട്ട് പിതാവ് പറഞ്ഞതായിട്ടാണ് ഇവിടുത്തെ ടെസ്റ്റിമണി അല്ലേ? അടുത്ത വാക്യം നോക്കിയേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു,
ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ആരോടാ പറയുന്നേ? പുത്രനോട്. അടുത്ത വാക്യം, അവ നശിക്കും നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. ആ വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ഇത് ദൈവത്തെ കുറിച്ചാണോ പറയുന്നേ? യേശുവിൻ്റെ ദൈവത്തെ കുറിച്ചല്ലേ പറയുന്നേ? ഓക്കെ, അടുത്ത് നോക്കിയേ. ഞാൻ നിന്റെ ശത്രുക്കളെ, ഓ ദൈവത്തിന് ശത്രുക്കളോ? ദൈവത്തിന് ശത്രുക്കളുണ്ടോ? ഉണ്ടോ? ഞാൻ രാവിലെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അഹുറ മസ്ദയുടെ ഓർമ്മ, രാവിലെ വന്നവർക്ക് ഓർമ്മയുണ്ടോ? അഹുറ മസ്ദ, ആര് അഹുറ മസ്ദ? സ്വരാഷ്ട്രീയൻ ദൈവമാണ് യഹോവ. നമ്മൾ പറയുമ്പം അവർ പറയുന്ന അഹുറ മസ്ദ വേറെ ആളാ കേട്ടോ, യഹോവയൊന്നുമല്ല. അഹുറ മസ്ദയുടെ എതിരാളിയാണ് സാത്താൻ. അവരുടെ സാത്താൻ്റെ പേര് സ്പെൻഡാമൈനു എന്നാ മറ്റോ, എനിക്ക് അത് അങ്ക്രാമൈനു എന്നാണ് സ്പെൻഡാമൈനു എന്നാണെന്ന് ഓർമ്മയില്ല. അതെന്തേലാട്ടെ, ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധമാണ്, ഡ്യുവലിസം. അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം, ഇതിലാര് ജയിക്കുമെന്ന് പറയാൻ പറ്റിയില്ല. കേൾക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നോ അവർ ജയിക്കും, അതാണ് അവരുടെ തിയോളജി. അപ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആരെയാ സഹായിക്കുന്നത്? ഒരു പാവം ദൈവം അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്താലേ പുള്ളിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റവൻ അടിച്ചു തകർക്കും. മനസ്സിലാവുന്നുണ്ടോ? പിടിയോ? ഇതിനെവിടെയെങ്കിലും സാദൃശ്യം കാണുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? ഇഷ്ടംപോലെ ഉണ്ട്. അതെ, ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രദറെ, പക്ഷെ പിശാച് അങ്ങ് സമ്മതിക്കുന്നില്ല. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര യുദ്ധം, ആര് തമ്മിലാ? ദൈവം പിശാച് തമ്മിൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് അങ്ങ് ജയിപ്പിച്ചെടുക്കും. ആരെ ജയിപ്പിച്ചെടുക്കുന്നത്? ദൈവത്തെ. അപ്പോൾ ഈ ഉപദേശം നമ്മുടെ ഇടയിലും വ്യാപരിച്ചിട്ടുണ്ട് ശരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൂതന്മാരെ ദൈവം എങ്ങനെ കൈകാര്യം ചെയ്യുമോ അതിനേക്കാൾ സിമ്പിളായിട്ട് സാധാരണ കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ ദൈവത്തിന്. ആണോ അല്ലയോ? ആണോ അല്ലയോ? പറ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒന്നുമില്ല, അവൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും ആർക്കും കഴിയത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ പറയാണ്, ദൈവത്തിന് ശത്രുക്കളോ? ഇവിടെ ദൈവത്വത്തെക്കുറിച്ചല്ല പറയുന്നത്, അവൻ്റെ രാജത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ രാജത്വം സ്ഥാപിക്കപ്പെടുന്നതിന് ശത്രുക്കളുണ്ട്. നമ്മൾ ആ ശത്രുക്കളായിട്ട് ഇപ്പോഴും പോരാട്ടം ഉണ്ട് തന്നെ. പക്ഷേ നമ്മുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവ് ഓൾറെഡി ജയിച്ചവനാണ്. അവന് ജയിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഹീസ് ഗോഡ്. അതുകൊണ്ട് ഇനിയൊരു ജയം ബാക്കിയില്ല, ഹീസ് ഓൾറെഡി വിക്ടോറിയസ്. നമ്മൾ ആ കൊടുക്കുന്ന ഫെയ്ത്ത് ആണ് നമ്മുടെ വിക്ടറി. മൈ ലോർഡ് ഈസ് വിക്ടോറിയസ്. ഓക്കെ, പക്ഷെ അവർ പാദപീഠമാകുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് രാജ്യത്വം പ്രാപിച്ച് രണ്ടാമത് വരുമ്പം അവൻ്റെ ശത്രുക്കളെല്ലാം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാകുന്ന ഒരു ദിവസമുണ്ട്. അന്നു വരെ ഈ രക്ഷയുടെ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതവിടെ പറയുന്നത്, ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്ന പോലെ അത് കഴിഞ്ഞാൽ നിന്റെ കൂടെ ഇല്ലേ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ശത്രുക്കൾ നിന്റെ പാദപീഠമാകുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കും. അത് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പൊക്കോണം. അങ്ങനെയാണോ? ഈ വലതുഭാഗത്തിരിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന ഞാനാണ് അതിൻ്റെ അർത്ഥം അല്ലേ? എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ ഇരിക്കുന്നു, നമ്മൾ ഒന്നാണ്. നിന്റെ ശത്രുക്കൾ എൻ്റെയും ശത്രുക്കളാണ്. അവർ നിന്റെ പാദപീഠമാകുവോളം നീ എൻ്റെ അടുത്തിരിക്കുക എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാനുള്ള അർത്ഥത്തിലല്ല. ഈ യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നതെല്ലാം നമ്മളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ മാത്രം, അല്ലാത്തപ്പോഴല്ല അവൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ രാജ്യം നമ്മുടെ ഇടയിൽ സ്ഥാപിക്കുന്ന കാര്യം പറയുമ്പോഴാണ് അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വാക്യം, 14-ാമത്തെ വാക്യം നോക്കിക്കേ. ജസ്റ്റ് നമ്മുടെ ഡിസ്കഷനിലുള്ളതല്ല എങ്കിലും, ആ 13-ാം വാക്യം, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഉത്തരം, അവരൊക്കെയും. ആരൊക്കെയും? ദൂതന്മാരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ എന്ന് പറഞ്ഞാൽ, നമ്മളെ ശുശ്രൂഷിക്കാനുള്ള സേവകാത്മാക്കളാണ് ആര്? അപ്പം നമുക്ക് ദൂതന്മാരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയാല്ലേ. കർത്താവെ, അല്ല ദൂതന്മാരെ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവാണ്, ഞങ്ങളുടെ വീടിന് ചുറ്റും നിങ്ങൾ കാവലിരുന്നോണം. പറയാൻ പറ്റുമോ? എന്താ കാരണം? കാരണം ഈ ദൂതന്മാരുടെ കമാൻഡ് നമ്മുടെ കയ്യിൽ നിന്നല്ല പോകുന്നത്, ദൂതന്മാരുടെ കമാൻഡ് ദൈവത്തിൽ നിന്നാണ് പോകുന്നത്. ദൈവമാണ് തീരുമാനിക്കുന്നത് എവിടെ അവരെ നിയോഗിക്കണമെന്ന്, എങ്ങനെ നിയോഗിക്കണമെന്ന്. നമ്മുടെ കയ്യിൽ അവരുടെ കമാൻഡ് ഇല്ല. അവരെല്ലാം അനുസരിക്കുന്ന നമ്മളെയല്ല, അവരെല്ലാം അനുസരിക്കുന്നത് അവരുടെ മേൽ ഓർഡർ ഇടുന്ന ദൈവത്തെയാണ്. നമ്മൾ എവിടെ നിന്നെല്ലാമാണ് ഈ ദൂതന്മാർ രക്ഷിക്കുന്നത് നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. കാരണം രക്ഷിക്കപ്പെടുന്നവരെ, നമ്മളെ തേജസ്സിലെത്തിക്കുന്നവരെ, നമ്മൾ എന്തുമാത്രം ഓട്ടം ഓടണമോ അവിടെയെല്ലാം ഈ ദൂതന്മാരുടെ കാവൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റണമെന്നില്ല, നമ്മുടെ കൺട്രോളിലും അല്ല അവരുള്ളത്. നമ്മുടെ കൺട്രോളിലുള്ളവരായിരുന്നുവെങ്കിൽ നമ്മൾ പണ്ടേ നശിച്ചു പോയേനെ അല്ലേ?
അല്ലേ? ഇപ്പോൾ ഒരു കൊച്ചിനെ രണ്ട് സെക്യൂരിറ്റി നമ്മൾ വിളിച്ചു. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞിട്ട് കൊച്ച് എന്ത് പറഞ്ഞാലും കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ കൊച്ച് പറയുകയാണ് എനിക്ക് റോട്ടിൽ കൂടെ കളിക്കണം. സെക്യൂരിറ്റി എന്ത് ചെയ്യണം? കളിച്ചോ എന്ന് പറഞ്ഞ് അടുത്ത് നിൽക്കണം അല്ലേ? അപ്പം അവൻ രക്ഷപ്പെടുവോ ആ കൊച്ച്? അപ്പോൾ കമാൻഡ് ആരെടുത്ത് വരണം? ആരുടെ അടുത്ത് വരണം? ദൈവത്തിൻ്റെ അടുത്ത് തന്നെ വരണം, എങ്കിലും നമ്മൾ രക്ഷപ്പെടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മളെവിടെയെങ്കിലും പോകണം, തടയുന്നു, ദൂതന്മാർക്ക് തടയാം, പിശാചിന് തടയാം അല്ലേ? എന്തിനു തടയുന്നത്? അങ്ങോട്ട് പോയാൽ ശരിയാവില്ല, വേണ്ട, ഇനി അത്രയും പോകണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപത്ത് വരുന്ന സമയത്ത് അത് ഒഴിവാക്കി വിടുന്നു. ദൂതന്മാർക്ക് അത് ചെയ്യാം, പക്ഷെ നമുക്കറിയില്ല, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഈ കൺട്രോളും ഇല്ല. ചില പാസ്റ്റർമാരിങ്ങനെ പറയാറുണ്ട്, ദൂതനോട് കൽപ്പിക്കുന്നു വെട്ടോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടത്. ഓക്കെ, നമുക്കിതൊക്കെ ഒരു രസമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർത്തോണം ഇതൊന്നും ബൈബിളിലുള്ള കാര്യങ്ങളല്ല. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവലിസം, പിശാചിനെയും കൊണ്ട് ദൈവം പൊറുതിമുട്ടിയിരിക്കുമല്ല കേട്ടോ, അല്ല, നിങ്ങളങ്ങനെ വിഷമിക്കണ്ട. ദൈവത്തെ നിങ്ങൾ സഹായിക്കാൻ പുറപ്പെടുകയും വേണ്ട, ദൈവത്തെ സ്തോത്രം ചെയ്താൽ മാത്രം മതി. അവൻ എല്ലാത്തിനും പരമാധികാരിയും ആരെയും ഒരു ശ്വാസത്താൽ അവസാനിപ്പിക്കാൻ ശക്തിയുള്ളവനുമാണ്. അവനറിയാതെ പിശാച് നിങ്ങളടുത്ത് വരത്ത് പോലുമില്ല. ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുന്നവരൊന്നും നാളെ മാനസാന്തരപ്പെട്ടൊന്നും വരികയില്ല, പക്ഷേ അവർ നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കും. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷമ പഠിക്കും, സ്നേഹം പഠിക്കും, ഇവനോട് എങ്ങനെ ഇവനെങ്ങനെ കെട്ടിപ്പിടിക്കേണ്ടതെന്ന് പഠിക്കും, അപ്പക്കണ്ട മുക്കി ആദ്യം ഇവൻ്റെ വായിൽ എങ്ങനെ വെച്ച് കൊടുക്കേണ്ടതെന്ന് പഠിക്കും അല്ലേ? അവർ തല്ലി കൊന്നുകൊണ്ടിരിക്കുമ്പോഴും കർത്താവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റും. ഇതൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂടെ വേണം. എല്ലാം സ്മൂത്ത് ആയിരുന്നാൽ യേശുവിനെ അനുഭവിക്കാൻ പറ്റിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എല്ലാം ആ പിശാച് പോലും കർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത ആളാണ്. നിങ്ങളൊരിക്കലും പിശാചിനെ ദൈവത്തെ ഒരുപോലെ കാണരുത്, ശക്തി പിശാചിന് കൊടുക്കരുത്. Don't give majesty to devil. Don't ascribe him glory or power or anything. Leave him alone. But be beware of his tricks. അവൻ്റെ തന്ത്രങ്ങൾ, his craft. അവൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കും. ഓക്കെ, അപ്പം ഈ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്, ബൈബിളിൽ അനേകം തെളിവുകൾ ഈ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുവാനുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 9:6 യെശയ്യാവ് 9:6, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആ ആ ആ ആ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. കുഴപ്പമില്ല, പക്ഷേ അത് പുതിയ ഭാഷയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നാരെ വിളിക്കുന്നേ? ഈ പുത്രനെ. ഇത് പുതിയ നിയമമല്ല, ഇത് പഴയ നിയമമാണ്. ഓക്കെ, ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് എന്താ ചെയ്യുന്നത്? 1 കൊരിന്ത്യലേഖനം 2:10-11, ഒരു വെറും ശക്തിയല്ല ഇതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആത്മാവ്. ആ വായിച്ച 1 കൊരിന്ത്യലേഖനം 2:10-11. ആ ആരായുന്നു, ആരായെന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സകലതും ആരാഞ്ഞറിയാൻ കഴിയുന്ന ദൈവമാണ്. ഇനി ഓക്കെ, സകലതും അവൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു, അവനെല്ലാം ആരാഞ്ഞറിയാൻ പറ്റും. ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയണമെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് വേണം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യമായി അറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാവ് പോരാ, നമ്മുടെ ചിന്തകൾ പോരാ, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമുക്കത് വെളിപ്പെടുത്തി തരണം. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം, ഒരു വാക്യമല്ല, 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും? അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അല്ലേ. ഇനി അതുപോലൊരു വാക്യം വായിച്ചു നോക്കാം, യോഹന്നാൻ്റെ സുവിശേഷം 3:5-7. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചിട്ടല്ലാതെ
ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല. അടുത്ത വാക്യം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത്. അപ്പൊ ആദ്യമായിച്ച് എന്താ? ദൈവത്താൽ ജനിച്ചത് അല്ലേ. അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആത്മാവിനാൽ ജനിച്ചത്. അപ്പൊ ശരിക്കും ആരാ ജനിപ്പിച്ചത്? ദൈവമാണോ ആത്മാവാണോ? ദൈവമാണോ ആത്മാവാണോ? രണ്ടും ഒന്ന് തന്നെയാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ അത് ആത്മാവിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്താൽ ജനിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6:53 എന്താ പറയുന്നേ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും. അപ്പൊ ഉയരത്തിൽ നിന്നുള്ള ജീവൻ, ദൈവിക ജീവൻ നമുക്ക് നൽകുന്ന ദൈവമാണ് ആര്? പരിശുദ്ധാത്മാവ് അല്ലേ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും, ഇനി ദൈവത്തിന്റെ ആത്മാവ് ദൈവമാണോ ചോദിക്കേണ്ട കാര്യമില്ല. മനുഷ്യന്റെ ആത്മാവ് മനുഷ്യൻ എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ദൈവമാണ്. ഓക്കെ, ഇനി മൂന്ന് വ്യക്തികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ദൈവത്തിന്റെ മൂന്ന് വ്യക്തികൾ, അതിന്റെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഞാൻ ഈ അവസരം എടുക്കുന്നില്ല. എങ്കിലും ഈ മോഡലിസം എന്ന് പറയുന്നത് വളരെയധികം, ഞാൻ ആദ്യം ഈ ബൈബിൾ കോളേജിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഈ മോഡലിസം ഒക്കെ വിശ്വസിക്കുന്ന എന്ത് മണ്ടന്മാരായിരിക്കും എന്ന് ആദ്യം വിചാരിച്ച്. അതായത് പഴയ നിയമത്തിൽ പിതാവ് മാത്രമേ ഉള്ളൂ, സുവിശേഷ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ, ആ പിതാവ് തന്നെയാണ് യേശു ക്രിസ്തു. ഇപ്പൊ പരിശുദ്ധാത്മാവാണ് ദൈവം, അവിടെയും ഇവിടെയും എല്ലാം പരിശുദ്ധാത്മാവ് മാത്രമുള്ള ഒറ്റ ദൈവം ഉള്ളൂ. മൂന്ന് തരത്തിൽ വരുന്നു. ഉദാഹരണത്തിന് വെള്ളമെടുത്താൽ അത് വെള്ളമായിരിക്കുമ്പോൾ വെള്ളവും, ഐസായിരിക്കുമ്പോൾ ഐസും, വേപ്പറായി നീരാവി ആയിരിക്കുമ്പോൾ നീരാവിയും ആയിരിക്കുന്ന പോലെ, അപ്പോഴെല്ലാം അത് H2O ആയിരിക്കുന്ന പോലെ. മനസ്സിലായോ? ആദ്യം ഐസായിട്ട് വന്നു, പിന്നെ വെള്ളമായിട്ട് വന്നു, ഇപ്പോൾ ആവിയായി എന്ന് പറയുന്ന പോലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഓരോ ഫോമിൽ വന്നു എന്ന് പറയുന്നതാണ് മോഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പിതാവ് ഉള്ളപ്പോ പുത്രനില്ല, അത് തന്നെയാ പുത്രൻ, രൂപം മാറിയതാ. മനസ്സിലായോ? ഇങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടോ? വളരെ വേഗം വളർന്നു വരുന്ന ഒരു ദുരുപദേശമാണിത്. എവിടെ ഫേസ്ബുക്ക് തുറന്നാലും ഉണ്ട് മോഡലിസംകാർ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാറിൽ ഒരു പയ്യന് ലിഫ്റ്റ് കൊടുത്തു, അവൻ ഞങ്ങളെ കണ്ടു വെച്ചു പെന്തക്കോസ്തുകാരാണോ ആന്ന് പറഞ്ഞു. കുറച്ച് മുമ്പോട്ട് ഇപ്പം ഞാൻ നിങ്ങളെ ചർച്ചയിലാണ് പോകുന്നത്, ഞങ്ങൾ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ചർച്ച് UPC ലോകമെമ്പാടുമുള്ള ചർച്ചാണ്, മോഡലിസ്റ്റുകളാണ്. അതായത് ഈ ഐസ്, വെള്ളം, ജലം, നീരാവി ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താ? അതിനെന്താ പ്രോബ്ലം? അങ്ങനെ വിശ്വസിച്ചാലുള്ള പ്രോബ്ലം എന്താ? അങ്ങനെ വിശ്വസിച്ചാലുള്ള പ്രോബ്ലം, നാം നമ്മുടെ സ്വരൂപത്തിലും സദൃശത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? നമ്മിൽ ഒരുത്തൻ എന്ന് പറഞ്ഞപ്പോൾ അത് ആരായിരുന്നു? നമ്മിലൊരുവനെ പോലെ ആയല്ലോ എന്ന് പറഞ്ഞില്ലേ? നാം ചെന്ന് വരുവിൻ, നാം അവരുടെ ഭാഷ കലക്കി കളയുക. കം ആരാരോട് പറഞ്ഞു? ഒരാളെ ഉള്ളെങ്കിൽ. ഇനി അതൊക്കെ പോട്ടെ, യേശുക്രിസ്തു ഈ ഭൂമിയിലെ സ്വർഗസ്ഥനായ പിതാവേന്ന് പ്രാർത്ഥിക്കുമ്പം പിതാവേന്ന് ഇവിടെ വിളിച്ചിട്ട് അതേ പുത്രനപ്പുറത്ത് നിന്ന് ആ പ്രാർത്ഥന കേട്ടിട്ട് അല്ലേ. ഇപ്പം പുത്രൻ പ്രാർത്ഥിക്കുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. അപ്പം അതേ പുത്രൻ തന്നെ ഇപ്പുറത്ത് നിന്നിട്ട് പറ്റിയല്ല, ശരി നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. നമ്മൾ പഴയകാലത്ത് മോണോആക്ട് നടത്തിയ പോലെ ഉണ്ടല്ലേ, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങോട്ട് ഈ, അപ്പോൾ യേശുക്രിസ്തു ആരോടാണ് പ്രാർത്ഥിച്ചത്? ആരോടാണ് വർത്തമാനം പറഞ്ഞത്? ആരാണ് യേശുവിൻ്റെ യാഗം സ്വീകരിച്ചത്? ആരാണ് യേശുവിനെ ക്രൂശിൽ കൈവിട്ടത്? ആരാണ് അവനെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ചത്? നോ ഉത്തരം. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷന് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് പിന്നെ പറയാൻ സാധിക്കില്ല. അതായത് ഒറ്റയാളുള്ളെങ്കിൽ പിന്നെ, അപ്പോൾ യേശുവിൻ്റെ സമയത്ത് മുഴുവൻ നടന്നൊരു ഡ്രാമയായിട്ട് വരും. ബൈബിളിലെ അനേകം വാക്യങ്ങൾ എന്താ, എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ, അതൊക്കെ എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. വൈ ഡിഡ് ജീസസ് മേക്ക് എ സ്റ്റേറ്റ്മെൻ്റ് വെൻ ഗോഡ് ഈസ് ഈക്വൽ? എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറയാൻ കാരണം എന്താ? അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ രണ്ടുപേരാണല്ലോ എന്തായാലും, ആണോ? യേശുവിൻ്റെ സ്നാനത്തിൽ പിതാവിൻ്റെ ശബ്ദവും കേട്ടു അല്ലേ, ആത്മാവ് വരുന്നതും കണ്ടു, പുത്രനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകാശത്ത് സൗണ്ട് പുറപ്പെടുവിച്ചത് ഈ സ്നാനപ്പെട്ട പുത്രൻ തന്നെയായിരുന്നോ? അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഒരാളുടെ സാക്ഷ്യമല്ല രണ്ടാളുടെ സാക്ഷ്യമാണ് സത്യം, ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ പിതാവ് എന്നെക്കുറിച്ച്. അപ്പോൾ രണ്ടുപേരുണ്ടെന്ന് കർത്താവ് തന്നെ അഫേം ചെയ്ത് പറഞ്ഞിട്ടില്ലേ? ഈ അപ്പം ഞാൻ ആദ്യകാലത്ത് ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെയുള്ള മണ്ടന്മാരൊക്കെ അന്ന് വിവരമില്ലാതിരുന്ന കാലത്തായിരിക്കും ഇതൊക്കെ പറഞ്ഞതെന്ന്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഒരു കാലത്ത് സഭ തള്ളിക്കളഞ്ഞ എല്ലാ സാധനങ്ങളും
ഇന്ന് ഇഷ്ടം പോലെ വ്യാപരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ വന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു പിശാച്ച് എന്ന് പറയുന്നത് അങ്ങനൊരു സാധനമില്ല എന്നൊക്കെ. നമുക്ക് ഇതെല്ലാം ഇപ്പം നമ്മുടെ വിശ്വാസികൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. പിശാചില്ല എന്ന് പറഞ്ഞൊരു വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഹല്ലേ പറഞ്ഞോളൂ. അവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അവർക്ക് നമ്മുടെ അവരുടെ വിസ ഓക്കെ ആവുമോ, അവരുടെ കടഭാരങ്ങൾ മാറും, ഇതല്ലാതെ ഇതിപ്പോൾ യേശു ദൈവമാണോ മനുഷ്യനാണോ എന്ന് പോലും അറിയേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു മഹാനായ പ്രസംഗൻ, ആരാന്ന് പറയില്ല, പേരും അഡ്രസ്സ് ഒന്നും ഇല്ല, നിങ്ങൾ കണ്ടുപിടിച്ചാൽ. ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ബൈബിൾ കോളേജ് എന്നൊരു പ്രസംഗം പ്രസംഗിച്ചു. യേശു ക്രിസ്തു മരണ സമയത്ത് ദൈവമല്ലായിരുന്നു, അഞ്ച് കാരണങ്ങൾ. ഓരോ കാരണങ്ങൾ പറയുമ്പോഴും ആ ജനങ്ങൾ ആർത്ത് വിളിച്ച് സ്തോത്രം പറയുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ എ ജിയുടെ മുഴുവൻ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു, അവരും കൈയടിച്ചിടയ്ക്ക്. നോ പ്രോബ്ലം, ഇഫ് ദാറ്റ് മാൻ ഈസ് എ ജെന്റിൽമാൻ, റിച്ച്, എഫ്ലുവൻറ്റ് പാസ്റ്റർ, തട്ടിക്കോ, ഞങ്ങൾ റെഡിയാണ് റിസീവ് ചെയ്യാന്നുള്ള നമ്മുടെ പൊസിഷൻ. ഇതൊരു ഇത് യേശു യേശുവിൻ്റെ ദൈവത്വത്തെയാണ് അയാൾ നിഷേധിക്കുന്നത്, നിത്യനായ പുത്രത്വത്തെ അപമാനിക്കുവാണെന്നൊന്നും നോ പ്രോബ്ലം. അതുകൊണ്ട് കുറേ കഴിയുമ്പം മറ്റ് സഭക്കാർ വന്ന് കുഞ്ഞുങ്ങളെ വിഴുങ്ങും. ആദ്യം മുസ്ലിങ്ങൾ വന്ന് പറയും നിങ്ങളുടെ ദൈവങ്ങൾ ഒത്തിരിയാണ്, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ്, ദൈവം നിങ്ങളെ ശപിച്ചിരിക്കുവാണ്. പിള്ളേർ നോക്കുമ്പോൾ ശരിയാ, ദൈവപിതാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ദൈവം നമ്പർ വൺ. യേശുവെ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ദൈവം നമ്പർ ടു. കാരണം ഈ ഹിന്ദുക്കൾ പൂജ അർപ്പിക്കുമ്പോൾ മറ്റ് ദൈവങ്ങൾ, ഒരു ദൈവത്തിന് പൂജ അർപ്പിക്കുമ്പോൾ മറ്റ് ദൈവങ്ങൾ പിണങ്ങാതിരിക്കാൻ അവർക്കും കൂടെ എന്തെങ്കിലും കൊടുക്കും. അതുപോലെ നമ്മൾ ഈ കേൾക്കുന്നവരെല്ലാം വിചാരിക്കുന്നത് ഇത് മൂന്ന് ദൈവങ്ങളാണോ ഒരു ദൈവമാണോ ഒന്നും അറിയാൻ മേല. അപ്പോൾ പിള്ളേർക്കൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ദുരുപദേശകർക്കെല്ലാം നമ്മൾ വാതിൽ തുറന്നു കൊടുത്തിട്ടിരിക്കുക. അവർ ഈ യൂട്യൂബിലൂടെ, യൂട്യൂബും ഫേസ്ബുക്കും, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഏതെങ്കിലും ചർച്ചിൽ വചനം പഠിച്ചിട്ടോ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിട്ടാണോ ഇത്രയും ടീച്ചേഴ്സ് ഉണ്ടാകുന്നത്? അവർക്ക് ബുദ്ധിയുണ്ട്, ഒരു പാസേജ് എടുത്ത് വായിച്ചു, അവർക്കിത് നല്ല ആശയമാണെന്ന് തോന്നി, നല്ല കഥയൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ഓ നല്ല പ്രസംഗമായിരുന്നു പാസ്റ്ററെ, ഞങ്ങളുടെ ചർച്ചിലും വരാമോ എന്ന് ചോദിച്ച് വിളിച്ചു. ഇവരെന്താണ് പ്രസംഗിച്ചത്? ലോകത്ത് ഏതെങ്കിലും ഒരു സഭയിൽ ഈ ഉപദേശം ഉണ്ടോ? അത് ഉറക്കത്തിൽ ഇയാൾക്ക് കിട്ടിയതാണോ? ആ ആ നോ പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ സഭയുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഞാൻ ഈ പെടാപ്പാട് പെടുന്നെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരു വലിയ പാടൊന്നുമല്ല. എങ്കിലും കർത്താവിൻ്റെ സഭയുടെ അടിസ്ഥാനമായ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് നമ്മൾ മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ സഭ എന്ത് ഫൗണ്ടേഷൻ മേലാണ് പണിയപ്പെടുന്നത് നമുക്ക് മനസ്സിലാകില്ല. ഇന്നത്തെ വേറെ രസമുണ്ട്, മലയാളത്തിൽ ഇതിന് പറ്റിയ പുസ്തകങ്ങളും ഇല്ല, ഇംഗ്ലീഷിൽ ഇഷ്ടം പോലെയാണ് ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ്. നമുക്ക് പിന്നെ എല്ലാം അന്നത്തെ കാലത്ത് രാവിലെ ദൈവാത്മാവ് പറയുന്നത് മാത്രം നമ്മൾ കേൾക്കുള്ളൂ. പക്ഷേ ദൈവാത്മാവ് തന്നെയാണ് പറഞ്ഞത്, അതെൻ്റെ പ്രാണനിൽ വന്നതല്ല എന്ന് വിവേചിക്കണമെങ്കിൽ തന്നെ വചനം എന്ന വാള് പ്രയോഗിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ മോഡലിസം എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച്, അപ്പം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇൻ ദ ട്രിനിറ്റി, അതായത് ത്രിയേകത്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളെ വെളിപ്പെടുത്താൻ ഈ മോഡലിസത്തിന് സാധിക്കില്ല. നമുക്കറിയാം പിതാവിന് പുത്രനോടുള്ള സ്നേഹം, പുത്രൻ എന്താ പറഞ്ഞത്? പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്, ഈ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം അല്ലെങ്കിൽ ത്രിയേകത്വം നിത്യമാണോ അതോ കുറച്ച് നാളത്തേക്കുള്ളതാണോ എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കേണ്ട ചോദിക്കാട്ടോ, അങ്ങനെയാണെങ്കിൽ എനിക്കറിയാൻ വയ്യെങ്കിലും നമുക്കത് പഠിക്കാമല്ലോ. ചില ആളുകൾ പറയുന്നത് നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പം മൂന്ന് ഉണ്ടെങ്കിലും നമ്മൾ തേജസ്കരിക്കപ്പെട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു ദൈവമുള്ളൂ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏക ദൈവം അബ്സല്യൂട്ട് മോണോതീസം എങ്ങനെയോ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മളത് ഒഴിവാക്കി അങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഇപ്പം ഞാൻ തേജസ്കരിക്കപ്പെട്ട് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു ദൈവം ഉണ്ടാവുള്ളൂ ഉള്ളോ, അതോ പുത്രനും പിതാവും സെപ്പറേറ്റ് ഉണ്ടാവുമോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട് സകലതും അവന് കാൽക്കീഴിലാക്കിയ ശേഷം ഞാൻ പിതാവിനെ ഏൽപ്പിച്ച് കീഴടങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? എത്ര നാളത്തേക്കാ? എന്നേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ യേശുക്രിസ്തു എന്നും എൻ്റെ ഒരു പ്രതിനിധിയായി, എൻ്റെ തലയായി, എൻ്റെ ചേട്ടനായി എന്നെ പിതാവിൻ്റെ മുമ്പിൽ എത്തിക്കുന്ന കർത്താവ് എപ്പോഴും എനിക്ക് അവൈലബിളാണ് സ്വർഗത്തിൽ. പിതാവിൻ്റെ അടുത്ത് അവനാണ് എൻ്റെ മധ്യസ്ഥൻ, അവനിലൂടെയാണ് ഞാൻ പിതാവിനെ അറിയുന്നത്, എന്നും എപ്പോഴും അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഇറ്റേണിറ്റി നിത്യമായ പുത്രത്വം, അതാണ് ഈ സബോർഡിനേഷൻ എന്ന് പറഞ്ഞൊരു ദുരുപദേശം ഉണ്ടാക്കിയത്. അപ്പനാണോ മോനാണോ വലുത്?
പിള്ളേരെ അപ്പനാണോ മോനാണോ വലുത്? മക്കളെ അപ്പനാണോ മോനാണോ വലുത്? അപ്പന്മാർ പുറകിൽ ശ്വാസം അടക്കി പിടിച്ചിരിക്കുക, ഇവരെന്ത് പറയും? മക്കൾ വലുതായി കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് തിരിച്ചറിയാൻ, അല്ലേ? അല്ലേ? കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പനേക്കാളും വലിയ മക്കൾ ഉണ്ടാകാം, അപ്പനേക്കാൾ കഴിവുള്ളവരും വിവരമുള്ളവരും ഉണ്ടാകാം. പക്ഷേ ദൈവത്വത്തിൽ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം അപ്പൻ ഈസ് പെർഫെക്റ്റ് ആസ് ആൻ അപ്പൻ ആൻഡ് സൺ ഈസ് പെർഫെക്റ്റ് ആസ് എ സൺ, അല്ലേ? മനസ്സിലായോ? മകൻ കൂടുതൽ പഠിച്ച് 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 അപ്പൻ്റെ മുകളിൽ കയറുമോ? ഇല്ലല്ലോ. അപ്പോൾ പിതാവ് എപ്പോഴും പിതാവും പുത്രൻ എപ്പോഴും പുത്രനാണെങ്കിലും, ഇപ്പോൾ പിതാവും പുത്രനും ആരാ വലിയവനെന്ന് ചോദിച്ചാൽ ആരാ വലിയവൻ? ഒരുപോലെയാ, ഒരുപോലെയാ. കാരണം പിതാവ് ആരാണോ അവൻ തന്നെയാണ് പുത്രന്. പക്ഷേ റോളെടുക്കുമ്പോൾ അതായത് നമ്മളെ രക്ഷിക്കാനുള്ള ഫംഗ്ഷനിലും മാത്രമല്ല, ത്രൂ ഔട്ട് ആ റിലേഷൻഷിപ്പിൽ മകൻ നിത്യനായ പുത്രനായതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും പിതാവിനെ അനുസരിക്കുന്നു. അതിനർത്ഥം അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നോ ഒന്നുമല്ല. ആ ഒരു അനുസരണം എന്നൊരു പാറ്റേൺ, പിതാവിൻ്റെ ആ പിതൃത്വം ലോകത്തിലുള്ള സകല പിതാക്കന്മാർക്കും ഒരു മാതൃകയാണ്. യേശുവിൻ്റെ പുത്രത്വം ലോകത്തിലുള്ള മാതൃക എന്നുള്ള വാക്ക് തെറ്റാ, അതാണ് ഈ തിയോളജിയുടെ ഒരു പ്രോബ്ലം. ലോകത്തിലുള്ള എല്ലാ പിതൃത്വവും ഉളവായത് ദൈവത്തിൻ്റെ പിതൃത്വത്തിൽ നിന്നാണ് വേണമെങ്കിൽ അങ്ങനെ പറയാം. യേശുക്രിസ്തുവിൻ്റെ പുത്രത്വത്തിൽ നിന്നാണ് ലോകത്തിലുള്ള എല്ലാ പുത്രൻ്റെ സ്വഭാവങ്ങളും ഉണ്ടാകുന്നത്. പാപികളായതുകൊണ്ട് നമുക്ക് അതുപോലെ ആകാൻ പറ്റുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനുഷ്യരനുഭവിക്കുന്ന എല്ലാ നല്ല ഗുണങ്ങളുടെയും സോഴ്സ് എന്ന് പറയുന്നത് ആ പിതാവിൻ്റെ പിതൃത്വവും പുത്രൻ്റെ പുത്രത്വവുമാണ്. അത് ഇറ്റേണലാണ്, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും നിത്യതയോളം. ഇറ്റേണൽ ട്രൈ യൂണിറ്റി ഓഫ് ഗോഡ് ഈസ് ആൻ ഇറ്റേണൽ ഫാക്ട്. അത് ഇന്ന് മാറില്ല. കാരണം നമ്മൾ രാവിലെ കണ്ടതുപോലെ ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ ഇൻ ഹിസ് ക്യാരക്ടർ. അവന് നാളെ വേറൊരു സ്വഭാവം എടുക്കാൻ സാധിക്കില്ല. തന്നെയുമല്ല, ഈ മോഡലിസ്റ്റിൻ്റെ വേറൊരു വലിയ പരാജയം, അതായത് ഒരാളായാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഒരു എമർജൻസി കാരണമാണെന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന്, എനിക്ക് ഭയങ്കര സ്നേഹമാണ്, അത് കൊടുക്കാൻ ആരുമില്ല. എന്തു ചെയ്യും? ഭയങ്കര ശ്വാസം മുട്ടലായിരിക്കും, അല്ലേ? കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ഒരു വേദന അതാണ്. ഒരു കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ട്, പക്ഷെ കുഞ്ഞില്ല, അല്ലേ? അങ്ങനെ വേദനയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഹൃദയമുണ്ട്, കുഞ്ഞില്ല. അവരുടെ വേദന ഭയങ്കര വേദന, എത്ര വർഷങ്ങളായിട്ട് വേദനിക്കുന്നവരാണ്. ഈ കല്യാണം കഴിക്കാത്തവരുണ്ട്, ആരെങ്കിലുമൊക്കെ സ്നേഹിച്ച് ജീവിക്കണമെന്നുണ്ട്, പക്ഷെ ആരും കിട്ടുന്നില്ല, അല്ലേ? അതൊരു വേദന. അപ്പോൾ സ്നേഹം നിറഞ്ഞിരിക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു വലിയ പാടാണ്, അല്ലേ? സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദർ ഷുഡ് ബി സംവൺ ടു റിസീവ് ഇറ്റ്, അല്ലേ? അപ്പോൾ ദൈവം ഭയങ്കര സ്നേഹമാണ്, പക്ഷെ കൊടുക്കാൻ ആരുമില്ല. ആരുമില്ലാതെ ഇങ്ങനെ ദൈവം വിഷമിച്ചിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഒരു അപൂർണതയുണ്ട്. അവൻ ആരെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവന് വീർപ്പുമുട്ടലാണ്. മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ് മീൻസ് ഹി ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഇൻ ഹിംസെൽഫ്. അവൻ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിലേ അവൻ പൂർണ്ണനാവുള്ളൂ. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അതായത് മുസ്ലിങ്ങളുടെ ദൈവവും യഹോവസാക്ഷികളുടെ ദൈവത്തിൻ്റെ ഒരു പ്രശ്നം, ഇത് വേറെ ആരെയെങ്കിലും സൃഷ്ടിച്ചില്ലെങ്കിൽ ദൈവത്തിന് പൂർണ്ണമായും അവനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയല്ല. അതായത് ദൈവം ആരാണെന്ന് അവൻ്റെ ആ സെൽഫ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് നടക്കുകയല്ല. കാരണം എന്താ? ഇത് സ്വീകരിക്കാൻ ആരുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ദൈവം എങ്ങനെ ഇരിക്കുമോ? ആരുമില്ല. ആ ലോൺലിനെസ് ഒന്ന് ആലോചിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു പറഞ്ഞത്. കാരണം ഗോഡ് ഈസ് ദെയർ ബട്ട് ഇന്നാഡിക്വേറ്റ്ലി എക്സ്പ്രസ്സിങ് ഹിംസെൽഫ് ബിക്കോസ് ഹി ഹാസ് നോ ഫെലോഷിപ്പ്. അപ്പോൾ ദൈവത്തിന് എന്തോ ഒരു കുറവുണ്ട്. എന്താ കുറവ്? ഒരു ഫെലോഷിപ്പില്ല. ചില സമയത്ത് വിശ്വാസത്തിൽ വരുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ്, ഒരു ഫെലോഷിപ്പില്ല. അതിൻ്റെ വേദന അവർക്കറിയാം. എനിക്കങ്ങനെ വേദനിക്കുന്ന അനേകം ആളുകളെ അറിയാം. പക്ഷെ ഇവിടെ പ്രശ്നം ആർക്കാ? ഇവിടെ പ്രശ്നം ആർക്കാ? ദൈവത്തിന്. എന്തില്ല? അപ്പം ത്രിയേക ദൈവമാണെങ്കിലോ? ത്രിയേക ദൈവമാണെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഇത് ഇത്തിരി ഫിലോസോഫിക്കലായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതേ ഫിലോസഫിയാണ് ഹിന്ദുക്കൾ നല്ല കാര്യമായിട്ട് അങ്ങെടുത്തു. ഹിന്ദുക്കൾ പറഞ്ഞു ദൈവം ഏകനാണെന്നുള്ളത് പരിപാടി നടക്കുകയില്ല. അങ്ങനെ ദൈവം ഏകനാണെങ്കിൽ അവൻ നിർഗുണ പരബ്രഹ്മമായിരിക്കണം. കാരണം അവനൊരു ഗുണത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? നിർഗുണ പരബ്രഹ്മം എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, കാരണം അവന് ഒരു ഗുണം ആവശ്യമില്ല. തൂണിലും തുരുമ്പിലും മൈക്കിനകത്തും എല്ലാം ആരിയിരിക്കുന്നു, ആരെ സ്നേഹിക്കണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. അങ്ങനൊരു ചിന്ത പോലും വേണ്ട, ദൈവത്തിന് ചിന്ത പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ദൈവം ഒന്നിനെക്കുറിച്ചും അറിയിടല്ലോ, കാരണം ആരും ഇല്ലല്ലോ. അപ്പോൾ ആരുമില്ലാത്ത ദൈവം
എന്ത് ചെയ്താൽ മതി? ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ അവൻ ഒരു ഗുണത്തിൻ്റെയും ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അബ്സല്യൂട്ട് മോണോതീസത്തിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ആ ദാറ്റ് ഗോഡ് ഈസ് ആൻ ഇന്നാഡിക്വേറ്റ് ഗോഡ് എന്നുള്ളതാണ്. ഇപ്പോൾ പുത്രൻ കാൽവരി ക്രൂശിൽ മരിക്കുക, അവർ മോഡലിസം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്നറിയോ? ആ പുത്രൻ ഒറ്റയ്ക്കാ. മനസ്സിലായോ? അവിടെ പിതാവായ ദൈവം ഇല്ല. കാരണം അത് ആര് തന്നെയാ? ഈ പുത്രൻ തന്നെയാ. അപ്പം ഫെലോഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ദൈവത്തിന് ഭയങ്കര അത്യാവശ്യമായിട്ട് വരും അല്ലേ? ആണോ? അപ്പം ദൈവം നമ്മളെ സൃഷ്ടിച്ച് എന്തുകൊണ്ടാന്ന് പറയേണ്ടി വരും. അവന് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഗമ ആർക്കാ? നമ്മളെ ദൈവം ചുമ്മാ സൃഷ്ടിച്ചൊന്നുമില്ല. അവൻ അത്യാവശ്യം, അവനില്ലായിരുന്നെങ്കിൽ ആകെ വിഷമിച്ചു പോയനെ. അങ്ങനൊരു നിവൃത്തികേട് കൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിക്കാതിരിക്കാൻ പറ്റിയില്ല എന്ന് വന്നേനെ. പക്ഷേ ദൈവത്തെക്കുറിച്ച് നമ്മൾ രാവിലെ കണ്ടത്, ഹീസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹിസ് ക്രിയേഷൻ ആൻഡ് ഹീസ് സഫിഷ്യൻറ്റ് ഇൻ ഓൾ ഹിസ് നീഡ്സ് എന്ന് പറഞ്ഞാൽ, അവന് വെളിയിൽ ഒരാവശ്യവും പറയേണ്ട കാര്യമില്ല, അവന് വെളിയിൽ നിന്നൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല, അവൻ സൃഷ്ടിയെ യാതൊരു കാര്യത്തിലും ആശ്രയിക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ ത്രിയേക ദൈവത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി ഈ ദൈവത്തിൻ്റെ ത്രിയേകത്വം കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ്? വൈ ഷുഡ് വി ബിലീവ് ദിസ്? എന്തുകൊണ്ട് നമ്മൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കണം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ദൈവമല്ലെങ്കിലുള്ള കോംപ്ലിക്കേഷനാണ്. അതായതാണ് ഏറ്റവും വലിയ ത്രിയേക ദൈവത്തിലുള്ള ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ എന്തൊക്കെയായിരിക്കും യേശു ക്രിസ്തു ദൈവം അല്ലെങ്കിലുള്ള കോംപ്ലിക്കേഷൻ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ രക്ഷകനെന്ന് വിളിക്കുന്നത് ദൈവത്തെ ആയിരിക്കില്ല, ആരെയായിരിക്കും? ഒരു സൃഷ്ടിയായിരിക്കും. ഇനിയൊരു കാര്യം പറയാമോ? യേശു ക്രിസ്തു ദൈവം അല്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണ്? ഞാൻ രാവിലെ പറഞ്ഞതാ, നമ്മൾ വീണ്ടും ജനിച്ച് തേജസ്കരിക്കപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരുടെ മുമ്പിലാണ് വണങ്ങുന്നേ? ആരുടെ മുമ്പിലാ? യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലാ അല്ലേ? അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ വണങ്ങുമ്പോൾ യേശു ദൈവം അല്ലെങ്കിലുള്ള അവസ്ഥ എന്തോ? നമ്മൾ ആരുടെ മുമ്പിലാണ് വണങ്ങുന്നേ? ഒരു സൃഷ്ടിയുടെ മുമ്പിലാ അല്ലേ? അല്ലേ? അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാരെല്ലാം ആരാധിക്കുന്ന സൃഷ്ടിയാണോ സൃഷ്ടിതാവിനെയാണോ? അപ്പോൾ യേശു ക്രിസ്തു ദൈവം അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് പാപമായിരിക്കും ചെയ്യുന്നത്? ഒന്നാം കൽപ്പന ലംഘിക്കുകയായിരിക്കും. അതായത് നിൻ്റെ സൃഷ്ടിതാവായ ദൈവം അല്ലാതെ വേറൊരാളുടെ മുമ്പിൽ വണങ്ങാൻ വേണ്ടിയാണോ നമ്മളെ തേജസ്കരിച്ച് കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ക്ലൈമാക്സ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവിടെ കർത്താവിനെ നമുക്ക് വണങ്ങുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തു പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് ബാധ്യത ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം അവൻ ദൈവമല്ലെങ്കിൽ ഇവൻ്റെ പ്രോമിസസ് എന്നെന്നും നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ദൂതന്മാർ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഒരു സൃഷ്ടിയാണ് വന്ന് നമ്മളെ വീണ്ടെടുത്തതെങ്കിൽ ആ സൃഷ്ടിക്ക് തെറ്റിപ്പോകാം. കാരണം തെറ്റാവരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ നിത്യനായിട്ടുള്ളൂ. അപ്പോൾ സ്വർഗത്തിൽ പോകാമെന്ന് നോക്കിയിരുന്നിട്ട് കുറേ കഴിഞ്ഞപ്പം വേറൊരു പ്രവാചകം എന്ന് പറയാം അത് തെറ്റിപ്പോയതാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ തെറ്റാത്തത് ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൃഷ്ടിക്ക് എവിടെ വേണമെങ്കിലും എറർ സംഭവിക്കാം. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ കൺഫസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ രക്ഷിച്ചത് ദൈവമല്ല എന്ന് വരും. രക്ഷിതാവേ, കർത്താവേ, എൻ്റെ ദൈവമേ, കർത്താവേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആരെയായിരിക്കും? ദൈവമല്ലാത്ത ഒരാളെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ത്രിയേക ദൈവത്വത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട് മൂന്ന് ദുരുപദേശങ്ങളും കൂടെ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ത്രിയേകത്വത്തിൻ്റെ ആ സെക്ഷൻ നമുക്ക് വിടാം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതെല്ലാം പറഞ്ഞു പോകാനുള്ള ടൈം ഇപ്പോൾ ഇല്ല. റോങ് ടീച്ചിങ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോണാർക്കിനി, അതായത് മോഡലിസം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് മോഡലിസം എന്ന് പറഞ്ഞാൽ? മോഡലിസം എന്ന് പറഞ്ഞാൽ ദൈവം ഒരേ എസൻസ് ആണെങ്കിലും മൂന്ന് മോഡിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അത്. ഇനി രണ്ടാമത്തെ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത്, ഏരിയനിസം എന്ന് പറഞ്ഞൊരു സാധനമാണ്, അറിയൂസിൻ്റെ വിരുദ്ധോപദേശം. എത്ര പേരുണ്ട് യാക്കോബ സഭയെന്ന് വന്നവർ? അവർ ഓർമ്മയുണ്ടോ ഈ തുബ്ദൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഓർത്തഡോക്സുകാരെ ചൊല്ലുന്ന അല്ലേ? അതിനകത്ത് പറയുന്നുണ്ട് അറിയൂസിൻ്റെ വേദവിപരീതത്തെ ഖണ്ഡിച്ച അത്തനേഷ്യസിനെ ഞങ്ങൾ ഓർക്കുന്നു. ഓർമ്മയുണ്ടോ? ആ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ അറിയൂസ് എന്ന് പറഞ്ഞൊരു
അറിയൂസ് എന്ന് കേട്ടില്ലേ, അറിയൂസിൻ്റെ വേദവിപരീതം. എന്താ അറിയൂസിൻ്റെ വേദവിപരീതം? അറിയൂസിൻ്റെ വേദവിപരീതം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു സൃഷ്ടിയാണ്, അവൻ ദൈവമല്ല എന്ന് പറഞ്ഞതാണ് അറിയൂസിൻ്റെ വേദവിപരീതം. അതിനെതിർത്തയാളാണ് അത്തനേഷ്യസ് എന്ന് പറയുന്ന ഒരു യങ് ബിഷപ്പ്, ഒരു വളരെ യങ് ആയിട്ടുള്ളൊരു ബിഷപ്പാണ് ഈ അത്തനേഷ്യസ് ആണ് ഈ ഏരിനിസ്റ്റ് എതിർത്തത്. ഇത് അരിയൂസ് എന്ന് പറയുന്ന ആൾ അലക്സാണ്ടറിലൊരു ബിഷപ്പായിരുന്നു. ഞാൻ നിങ്ങൾ രാവിലെ പറഞ്ഞ പോലെ ഈ നിക്കാ വിശ്വാസ പ്രമാണം ഫോർമുലേറ്റ് ചെയ്യുന്ന നിക്കയിലെ സിനഡ സുന്നഹദോസ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ സുന്നഹദോസ് എന്ന്? അപ്പം നിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയ സുന്നഹദോസാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ആദ്യമായിട്ടൊരു പഠനം നടത്തി തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ അലക്സാണ്ട്രിയയിൽ നിന്ന് വന്നൊരു ബിഷപ്പ് അരിയൂസ് എന്ന് പറയുന്നയാൾ ആണ് ഈ ഒരു പരിപാടി കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മോഡലിസം കൊണ്ടുവന്ന ആരാന്നറിയോ, അതും വേറൊരു ഇതുപോലത്തെ ഒരുത്തൻ അവിടെ കൊണ്ടുവന്നതാണ്, സബേലിനിസം എന്ന് പറയും. അതിനാണ് ഈ മോഡലിസം എന്ന് വിളിക്കുന്നത്. സബേലിയസ് എന്ന് പറഞ്ഞ ഒരാളാണ് ആ പരിപാടിയും കൊണ്ടുവന്നത്. ഇന്ന് ഇവർ ഈ പുതിയ വേദവിരുദ്ധം എന്ന് പറഞ്ഞ് ഇറക്കുന്നതെല്ലാം പണ്ടേ ചർച്ച് കൺസിഡർ ചെയ്ത് തള്ളിക്കളഞ്ഞതാണ്, മനസ്സിലാകുന്നുണ്ടോ? അത് പിന്നെയും പിന്നെയും ഇതറിയാൻ വയ്യാത്തവരെടുത്ത് ചിലവാകുമെന്ന് വിചാരിച്ച് പിശാച് വീണ്ടും വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഏരിയൻ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് AD 325 നിക്കാ വിശ്വാസ പ്രമാണം ഫോർമുലേറ്റ് ചെയ്യുന്നത് നിക്കയിലെ സുന്നഹദോസ് അന്നേരമായിരുന്നു. ആ സമയത്ത് അരിയൂസ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒൺലി ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ്, അങ്ങനൊരു പ്രയോഗമുണ്ട് നിങ്ങൾ പഴയ ഇംഗ്ലീഷ് ബൈബിളിൽ, അങ്ങനെയുണ്ട്, ഒൺലി ബിഗോട്ടൺ സൺ. ഈ ബിഗോട്ടൺ സൺ എന്ന് പറയുന്ന പ്രയോഗം യോഹന്നാൻ 1:14 അവിടെയുണ്ട്. അതായത് ദ ഒൺലി ബിഗോട്ടൺ ഓഫ് ദ ഫാദർ. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ അത് ചിലപ്പോൾ കാണുകയില്ല. യോഹന്നാൻ 3:16, John 3:16 കാണാതെ അറിയാമോ? ഇംഗ്ലീഷിലറിയാമോ? മലയാളത്തിലറിയാലേ? മലയാളത്തിൽ സകലർക്കും അറിയാം. ഇംഗ്ലീഷിൽ John 3:16, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദറ്റ് ഹി ഗേവ് ഹിസ് ഒൺലി സൺ. ബിഗോട്ടൺ എന്നുള്ള വാക്ക് പഴയ ബൈബിളിലുണ്ട്. അപ്പോൾ ഈ ബിഗോട്ടൺ എന്നുള്ള വാക്ക് ഇവരെടുത്തുകൊണ്ട് വന്നിട്ട് അവർ പറഞ്ഞു, യേശു ദൈവത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഈ കിങ് ജെയിംസ് ബൈബിൾ ഉപയോഗിക്കുന്നവർ മത്തായിയുടെ സുവിശേഷം 1:1 മുതൽ വായിക്കുമ്പോൾ അബ്രഹാം ബിഗാറ്റ് ഐസക്, അങ്ങനെ ബിഗാറ്റ് എന്ന് പറഞ്ഞ് ജനിപ്പിച്ചു എന്ന്. അപ്പം പിതാവ് പുത്രനെ ജനിപ്പിച്ചു എന്നാണ് ആ ബൈബിൾ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്നാണ് അരിയൂസ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം പിതാവാണ് വലിയവൻ, പുത്രനെ അവൻ ജനിപ്പിച്ചതാണ്, പുത്രൻ സബോർഡിനേറ്റ് ആണ്, പുത്രൻ ദൈവമല്ല എന്നുള്ളതായിരുന്നു അരിയൂസിൻ്റെ കണ്ടെത്തൽ. പിന്നെ ഈ ഫസ്റ്റ് ബോൺ എന്നുള്ളൊരു പ്രയോഗം, ആദ്യ ജാതൻ എന്ന് പറഞ്ഞാൽ അരിയൂസ് അതിനെ വ്യാഖ്യാനിച്ചത് ആദ്യം ജനിച്ചവൻ, ബാക്കിയുള്ളവർ പിന്നെ ജനിച്ചു. അപ്പോൾ ഒന്നാമത് ജനിച്ചവൻ ദൈവമാണോ? ബാക്കിയുള്ളവർ രണ്ടാമത് ജനിച്ചല്ലോ. അതായിരുന്നു അരിയൂസിൻ്റെ ആർഗ്യുമെൻ്റ്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒൺലി ബിഗോട്ടൺ എന്നുള്ള വാക്ക് അത് പിന്നീടുണ്ടായ മാനുസ്ക്രിപ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു വാക്കാണ്. യഥാർത്ഥത്തിൽ ആ ബിഗോട്ടം എന്നുള്ള വാക്ക് ഈ വാക്യങ്ങളിലൊന്നുമില്ല. ഒറിജിനൽ നമുക്കിപ്പം ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കിങ് ജെയിംസ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന 1611, അത് അന്ന് അവർക്ക് അത്ര അറിയില്ലായിരുന്നു. എന്നിട്ട് പോലും ഈ 1611 അവർ കിങ് ജെയിംസ് ഇംഗ്ലീഷ് ബൈബിൾ തയ്യാറാക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ്, അന്നത്തെ കാലത്തെ മാനുസ്ക്രിപ്റ്റ്, അന്ന് അവർക്ക് കിട്ടിയ മാനുസ്ക്രിപ്റ്റ് വെച്ചാണ് അവർ എഴുതിയത്. പക്ഷേ ഇന്ന് ഈ ESV ഒക്കെ ഇറക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ യേശുവിൻ്റെ കാലഘട്ടത്തിനോടടുത്തുള്ള മാനുസ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്തൊന്നും ഈ ബിഗോട്ടൺ എന്നുള്ള വാക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് പിന്നീട് വന്നു ചേർന്ന ഒരു വാക്കാണ്. അവിടെ ശരിക്കും പറഞ്ഞിരിക്കുന്നത് ESV, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ. അപ്പോൾ പിന്നീട് വന്നു ചേർന്നൊരു വാക്കാണ്. അപ്പോൾ പുതിയ ട്രാൻസ്ലേഷൻസിലൊന്നും NIVക്ക് ശേഷം ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്ലേഷനിൽ ഈ ബിഗോട്ടൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സിൽ അങ്ങനൊരു വാക്കേ ഇല്ല. അപ്പോൾ അത് അവിടെ വിട്ടേക്കാം നമുക്ക്, അല്ലേ? ആ ഒരു വാക്ക് അവിടെ വിടാം. ഇനി രണ്ടാമത്തെ വാക്ക് ഫസ്റ്റ് ബോൺ എന്നുള്ള വാക്കാണ്. ഈ ഫസ്റ്റ് ബോൺ എന്നുള്ള വാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഓർത്തിരിക്കാൻ പ്രയാസമായിരിക്കും ചിലപ്പോൾ. ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഏശാവും യാക്കോവും തമ്മിലുള്ള എൻ്റെ കോൺട്രവേഴ്സി എന്തായിരുന്നു? അവകാശം, ജ്യേഷ്ഠാവകാശം. എന്തായിരുന്നു ഈ ജ്യേഷ്ഠാവകാശത്തിന് ഇത്രയും വലിയ പ്രത്യേകത? ഈ അപ്പൻ്റെ അനുഗ്രഹം മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ആർക്കാ പോയിക്കൊണ്ടിരുന്നേ? നിങ്ങൾ ഒരു പക്ഷേ ആലോചിക്കും, വിചാരിക്കും എന്ത് മോശം അതെന്നല്ലേ. രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഇളയ കൊച്ചിനെ ചുമ്മാ വിട്ടിട്ട് വരെ അത് ഇതൊക്കെ കൊടുത്തിട്ട് മൂത്ത കൊച്ചിന് എല്ലാ അവകാശങ്ങളും കൊടുക്കുക, ശരിക്കും ശരിയാണോ? അത് നീതിയാണോ?
യാക്കോബ് അന്ന് അഭിനയം അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ അല്ലേ ആ അവകാശങ്ങളെല്ലാം ആര് കൊണ്ടുപോയേനെ? യേശാവ് കൊണ്ടുപോയേനെ അല്ലേ. അപ്പം ഈ അനുഗ്രഹങ്ങളെല്ലാം ഈ മൂത്തവർക്ക് കൊടുക്കുന്ന ഒരു നല്ല മര്യാദയാണോ? നിങ്ങളുടെ വീട്ടിൽ അപ്പനമ്മയ്ക്കും 5 ഏക്കർ സ്ഥലമുണ്ട്, മൂത്തവന് 4 ഏക്കർ, ബാക്കിയുള്ള 4 പിള്ളേർക്ക് 1 ഏക്കർ വീതിച്ചു കൊടുത്ത് എങ്ങനെ ഉണ്ടായിരിക്കും? ആ പിള്ളേർ എപ്പോൾ തമ്മി തല്ലി തീർത്തില്ല എന്നുള്ളത് അറിയാനുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് ഇങ്ങനെ ഈ ഫസ്റ്റ് ബോൺ എന്നുള്ളതിൻ്റെ പ്രത്യേകത? യേശു ക്രിസ്തുവിൻ്റെ ആദ്യ ജാതൻ എന്നുള്ള സ്റ്റാറ്റസ്, അതിന് ഒത്തിരി അർത്ഥങ്ങൾ ഞാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഇതാണ്, ഈ ആദ്യ ജാതനെ സകലതും ഏൽപ്പിച്ചു. അപ്പം നമ്മളെ മക്കളായിട്ട് കാണണമല്ലോ അല്ലേ. നമ്മൾ മക്കളുടെ സ്വഭാവം ഇല്ല, ഒന്നുമില്ല, സൃഷ്ടികൾ മാത്രമാണ്. അപ്പോൾ ദൈവത്തിന് ഈ സൃഷ്ടികളായ നമ്മളെ ആരാക്കണം? മക്കളാക്കണം. അപ്പോൾ അതിന് നമ്മളെ അവകാശികളാക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഇതല്ല അവകാശം, നമ്മൾ തല്ലി മുടിച്ച് കളയുള്ളൂ. കാരണം ഇത് നമുക്ക് തരാവുന്ന ഒരു സ്റ്റേജിലല്ല. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവൻ്റെ തന്നെ പുത്രനെ സകലത്തിൻ്റെയും അവകാശിയായി മൂത്ത ചേട്ടനായി നിയമിച്ചു. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അവകാശമല്ല ആർക്ക് കൊടുത്തു? മൂത്ത ചേട്ടന് കൊടുത്തിട്ട് ഈ ബാക്കി മക്കൾക്ക് അവകാശം കൊടുത്തില്ല എന്നല്ല, ബാക്കി മക്കൾക്കെല്ലാം ഈ മൂത്ത ചേട്ടൻ്റെ കൂടെ കൂട്ടവകാശം കൊടുത്തു. എങ്ങനെയുണ്ട് ദൈവത്തിൻ്റെ ഐഡിയ? വാഹ്, ഭയങ്കരല്ലേ. അതേസമയത്ത് ഓരോരോ അവകാശങ്ങൾ തന്നിരുന്നെങ്കിൽ നമ്മളതെല്ലാം മുടിയനായ പുത്രനെ പോലെ എല്ലാം നശിപ്പിച്ചേനെ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവനെ തന്നെ, അതായത് ദൈവം തന്നെ ഇറങ്ങി വന്ന് നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു, ആദ്യജാതനായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? നമ്മുടെ എല്ലാം ചേട്ടനാക്കി നിയമിച്ചിട്ട് അവകാശം മുഴുവൻ അവന് കൊടുത്തു. അവൻ സകലത്തിൻ്റെയും അവകാശിയായിട്ട് അവൻ പറഞ്ഞു, നിൻ്റെ ഉള്ളിൽ ആരെല്ലാം ഉണ്ടോ, അതായത് നീ ആരെയെല്ലാം നീ രക്ഷിക്കുന്നുണ്ടോ അവരുടെ എല്ലാം കൂട്ടവകാശം നിൻ്റെ കൂടെ ആയിരിക്കും. എത്ര മനോഹരമായ അല്ലേ. അപ്പോൾ വേദപുസ്തകത്തിൽ ഈ ഫസ്റ്റ് ബോണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മൾ കുറേ പേര് ജനിച്ചതിൽ ആദ്യം ജനിച്ചവനല്ല അതിൻ്റെ അർത്ഥം, ഈ സകലവും അവകാശമാക്കിയവൻ എന്നുള്ള ആദ്യജാത അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ യേശുവിൻ്റെ ആദ്യജാത അവകാശം എന്ന അബ്സല്യൂട്ട് റെവലേഷൻ അവിടെ കിടക്കുന്നത് കൊണ്ട് ഈ ബൈബിളിൽ ത്രൂ ഔട്ട് ആദ്യജാതന്മാരെ പ്രത്യേകമായി പരിഗണിച്ചിരിക്കുന്നതിൻ്റെ കാരണം അത് യേശു ക്രിസ്തുവിൻ്റെ ആദ്യജാതത്വത്തിൻ്റെ ഒരു നിഴലായതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് മനുഷ്യരുടെ അവകാശങ്ങൾ കൂട്ടാവകാശങ്ങളല്ല, മനുഷ്യരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് അവകാശങ്ങളാണ്. ഇപ്പം അപ്പൻ 5 ഏക്കർ 5 പിള്ളേർക്ക് വീതിച്ചു കൊടുത്താൽ 5 പിള്ളേർക്കും അതിനകത്ത് സെപ്പറേറ്റ് അവകാശമാണ് അല്ലേ. വേറൊരു ചേട്ടനും വേറൊന്നും ഇടപെടാനൊന്നും പറ്റില്ല. എന്നാൽ ഭാര്യയ്ക്കും ഭർത്താവിനും അതാത് ഓരോ ഏക്കറുകളിൽ എന്താണ്? കൂട്ടവകാശമാണ്. ആണോ? അപ്പം നമ്മളെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് സെപ്പറേറ്റ് അവകാശം, ഇന്ന് നിൻ്റെ അവകാശം പിടിച്ചുകൊണ്ട് നീ പോക്കോ, അങ്ങനല്ല. അങ്ങനെ നമുക്ക് പോയാൽ നമുക്ക് നിലനിൽപ്പേ ഇല്ല, ജീവനും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഈ ആദ്യജാതൻ്റെ അവകാശങ്ങളിൽ നമ്മളെ പങ്കാളികളാക്കിയാണ് രണ്ടാം ജാതരെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ആദ്യ, ഇതൊന്നും അറിയൂസിന് മനസ്സിലായില്ല. അറിയൂസിനെന്നല്ല, ഇത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കുന്നതോ മനസ്സിലാക്കുന്നതോ ഒരു കാര്യമല്ല. ഞാനിത് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഹൃദയം എത്രയോ സന്തോഷത്താൽ നിറയുന്നതെന്ന് എനിക്കറിയാം. കാരണം ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ അവൻ്റെ പുത്രനെ ഇങ്ങനെ ആക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. നമ്മളെ സ്വർഗത്തിലെ ധനം അനുഭവിപ്പിക്കാൻ യേശുവിനെ ആദ്യജാതനാക്കി. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ സകലത്തിനും ആദ്യജാതനെന്ന് കർത്താവ് പറയാതെ ഇതൊന്നും നമുക്ക് അവകാശമാക്കുവാൻ സ്വയമേ കഴിയുമായിരുന്നില്ല. സ്വയമേ അവകാശങ്ങൾക്ക് നമുക്ക് അർഹതയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അരിയൂസിൻ്റെ ഈ ഭയങ്കരമായ പാഷാണ്ട ഉപദേശം, അതായത് ഇഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഗോഡ് അവർ സാൽവേഷൻ ഈസ് ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ, അതിനകത്ത് അത്തനേഷ്യസ് ഒരു ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ് അതിന് ശേഷം പറഞ്ഞു. അത്തനേഷ്യസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലുള്ള എല്ലാ ദുരുപദേശങ്ങളെയും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അതിൻ്റെ യഥാർത്ഥ സെൻറ്റർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തെറ്റായ വ്യൂ പോയിന്റിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ്. അതായത് ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള, അങ്ങനെയാണ്, ത്രിയേക ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു പേഴ്സണെക്കുറിച്ചുള്ള ഒരു തെറ്റായ ഉപദേശത്തിൽ നിന്ന് ആണ് ലോകത്തിലുള്ള എല്ലാ ദുരുപദേശങ്ങളും ഉണ്ടാകുന്നതെന്ന് അന്ന് അവർ കണ്ടെത്തി പ്രഖ്യാപിച്ചു. കാരണം ഇത് അഴിക്കാൻ പാടില്ല. ഞങ്ങളുടെ ചർച്ചിൽ ഈ ഒരു ത്രിയേകത്വത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തി, ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടു, ഗോഡ് ഈസ് 3 പേഴ്സൺസ്, ഈച്ച് പേഴ്സൺ ഈസ് ഫുള്ളി ഗോഡ്, ഗോഡ് ഈസ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി ആര് പുൾപിറ്റിൽ കയറിയാലും അതല്ല പറയുന്നതെങ്കിൽ അപ്പോൾ തന്നെ
ജനം അത് മനസ്സിലാക്കുകയും അത് വിവേചിക്കുകയും ഇത് ദുരുപദേശമാണെന്ന് കണ്ടെത്തുകയും വേണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓരോ കാറ്റിനാൽ ഉഴലുന്ന ശിശുക്കളെ പോലെ എല്ലാ ഉപദേശങ്ങൾക്കും ഹല്ലേലൂയ പറയാൻ ഇടവരരുത് എന്ന് അർത്ഥം. അന്ത്യകാലത്ത് സത്യോപദേശത്തിൽ നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിൻ്റെ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ പോലും നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥ വരും. അത് ഞാൻ മാനുഷികമായ ഭാഷയിൽ പറഞ്ഞതാണ്, എല്ലാം ദൈവമാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ബിഗോട്ടൺ എന്നുള്ള വാക്ക് അന്ന് നിക്കാ വിശ്വാസ പ്രമാണ കാലത്ത് ആ ബിഗോട്ടൺ എന്നുള്ള വാക്ക് തന്നെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരത് എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനെ AD 325 അവർ ആ നിക്കാ വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെ എഴുതി, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സൃഷ്ടി അല്ലാത്തവന്, അങ്ങനെയുണ്ടോ? ബോൺ ബട്ട് നോട്ട് മെയ്ഡ്, സൃഷ്ടിക്കപ്പെട്ടവനല്ല ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഈ ജനനം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഇത്തിരി പ്രയാസമാണെന്ന് മനസ്സിലാക്കാൻ. എങ്ങനെയാണ് പുത്രനായത്, എങ്ങനെയാണ് പിതാവ് പുത്രനെ ജനിപ്പിച്ചത്? അപ്പോൾ അതിനു മുമ്പ് പുത്രൻ ഇല്ലായിരുന്നോ എന്നൊരു ചോദ്യമാണ്. ഇതാണ് ഈ പ്രധാന പ്രതിസന്ധി. ജനിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പം ഞാൻ ഉണ്ടായത് എൻ്റെ അപ്പനും അമ്മയ്ക്കുമാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ജനിപ്പിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാനുണ്ടായിരുന്നോ? അപ്പോൾ പിതാവ് പുത്രനെ ജനിപ്പിച്ചു പക്ഷേ സൃഷ്ടിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആകെ പ്രശ്നമല്ലേ? ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരു വാക്കിൽ പറയാം, ഈ സമയത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു കൃത്യമായ ബിഗിനിങ് ഉണ്ട്, കൃത്യമായ ബിഗിനിങ് ഉണ്ടല്ലേ. ഇപ്പോൾ ചേസ് ജനിച്ചു, അത് കുറേ വർഷമായി. അപ്പോൾ അതിനു മുമ്പ് ചേസ് ഇല്ല, അതിനൊരു പ്രത്യേക ബിഗിനിങ് ഉണ്ട്. നമ്മളെല്ലാം ജനിച്ചതിന് ഈ ലോകത്തൊരു ബിഗിനിങ് ഉണ്ട്, കാരണം നമ്മളെല്ലാം ടൈമിനകത്താണ്. ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ടൈമില്ല. അപ്പോൾ ജനിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് നിത്യമായൊരു പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ, പിതാവിൽ നിന്ന് പുറപ്പെടുക എന്ന് പറയുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ അങ്ങനെ തന്നെ പുറപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്രോഗ്രസീവ് കമ്മിങ് ഔട്ട് ഫ്രം ദ ഫാദർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യനിൽ നിന്ന് പ്രകാശം പോകുന്നത് പോലെ, ആ കുറേ പ്രകാശത്തെ ഇന്ന് അങ്ങ് വിട്ടേക്കാം, അങ്ങനെ പോകുന്നതല്ല. അത് എപ്പോഴെല്ലാം സൂര്യനുണ്ടോ അപ്പോഴെല്ലാം സൂര്യനിൽ നിന്ന് ജനിക്കുന്നതാണ് എന്ത്? അപ്പോൾ എപ്പോഴെല്ലാം സൂര്യനുണ്ടോ അപ്പോഴെല്ലാം വെളിച്ചമുണ്ട്. അതുപോലെ എപ്പോഴെല്ലാം പിതാവുണ്ടോ അപ്പോഴെല്ലാം പുത്രനുണ്ട്. പുത്രൻ എവിടെ നിന്ന് പുറപ്പെടുന്നു? പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസൻസ് അത് തന്നെയാണ്, പിതാവ് തന്നെയാണ്. പ്രത്യേകമായൊരു ആരംഭമോ അവസാനമോ പുത്രനില്ല. അത് മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുത്രൻ്റെ ക്വാളിറ്റീസ് പറയുമ്പം അവിടെ പറയുന്നുണ്ട്, അവൻ ആദ്യവും അന്ത്യവും ഇല്ലാത്തവനാണ്. ദർ ഇസ് നോ ബിഗിനിങ് നോർ എൻഡ് ഫോർ ദ ലോഡ്, കാരണം അവൻ ഇറ്റേണലാണ്. തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് സെപ്പറേറ്റഡ് അല്ല, എന്നാൽ നമുക്ക് വ്യക്തമായി ആ മൂന്ന് പേഴ്സൺസിനെ തിരിച്ചറിയാം. ബട്ട് ദേ കനോട്ട് ബി സെപ്പറേറ്റഡ്. പണ്ട് ഞാൻ ഈ കത്തോലിക്കരുടെ ധ്യാനം കൂടിയുണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത്, അന്ന് വിശ്വാസി വരുന്നതിന് മുമ്പ്. SB കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ ധ്യാനത്തിനൊക്കെ ഞാൻ പോയിരുന്നു. ഞാൻ എല്ലാ കുർബാനയ്ക്കും പോയി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ ധ്യാനത്തിനിടയ്ക്ക് ഈ പാട്ട് ഇട്ട്, ദൈവപിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, യേശുവനാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, പാവനാത്മാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് അന്ന് തൊട്ടേ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, അതെന്താ ഇങ്ങനെ പറയുന്നത്? പിന്നെ വന്ന് നമ്മളും അങ്ങനെ പാട്ടുകൾ എഴുതാൻ തുടങ്ങി അടുത്ത കാലത്ത്. അതായത് പഴയ പാട്ടുകളിലൊന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള വർഷിപ്പില്ല. ഇപ്പം അടുത്ത് ദൈവ പിതാവേ എന്നോട് താതന്നി ദൂതൻ മറാപ്പകൽ വാഴ്ത്തിയിടുന്നോൻ, അല്ലേ? എനിക്ക് പാടാൻ അറിയത്തില്ല, ഇപ്പം മനസ്സിലായല്ലോ. അവിടെ ആദ്യത്തെ സ്റ്റാൻസിൽ പിതാവിനെ ആരാധിച്ചു, രണ്ടാമത്തെ സ്റ്റാൻസിൽ പുത്രനെ ആരാധിച്ചു, മൂന്നാമത്തെ സ്റ്റാൻസിൽ പരിശുദ്ധാത്മാവിനെ ആരാധിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ മൂന്നായിട്ട് കാണുകയല്ല ചെയ്തത്, ഇവരെ മൂന്നാക്കി മാറ്റുക ചെയ്തത്. അതിനാണ് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത്. വി കനോട്ട് സെപ്പറേറ്റ് ദ ട്രയൂൺ ഗോഡ് ബട്ട് ഓൺലി സീ ദ ട്രയൂൺ ഗോഡ് ആസ് ത്രീ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ്. മൂന്ന് വ്യക്തികളായി ദൈവത്തെ കാണുക എന്നുള്ളതല്ലാതെ അതിനെ മുറിച്ചു മാറ്റി മൂന്നായി ആരാധിക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? വി കനോട്ട്, വി നീഡ് നോട്ട് സെപ്പറേറ്റ് ഓർ കനോട്ട് ഈവൻ ഷുഡ് നോട്ട് സെപ്പറേറ്റ് ദ ട്രയൂൺ ഗോഡ്. അതായത് ഞാൻ രാവിലെ പറഞ്ഞ പോലെ കത്തോലിക്കർ ഇപ്പോൾ അഞ്ചായാലും കുഴപ്പമില്ലാത്തവരാണ്, പക്ഷേ നമുക്കൊരു ദൈവമേ ഉള്ളൂ, അല്ല ഒരു ദൈവമേ ഉള്ളൂ, മൂന്ന് വ്യക്തികളുണ്ട്. അപ്പോൾ ഒരു ദൈവത്തെ ആരാധിച്ചാൽ അത് എല്ലാവരെയും ആരാധിച്ച പോലെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിതാവായ ദൈവത്തിൻ്റെയും അല്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, നാമങ്ങളിലല്ല, ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഒരു നാമമേ ഉള്ളൂ, ഒരു എസൻസേ ഉള്ളൂ, ഒരു ബീങ്ങേ ഉള്ളൂ, എന്നാൽ മൂന്ന് വ്യത്യസ്ത വ്യക്തികൾ അവിടെ ഉണ്ട്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. അപ്പം പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. നമുക്ക് വേണമെങ്കിൽ പറയാം
പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നതിന് പറഞ്ഞാൽ പുത്രൻ്റെ സ്നേഹം എന്ന് വേണേൽ പറയാറുണ്ടല്ലോ. പുത്രനല്ലേ നമ്മളോട് പറഞ്ഞ പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു അല്ലേ? നമ്മൾ അനുഭവിച്ച ആരുടെ സ്നേഹമായിരുന്നു? അപ്പം ശരിക്കും അത് ഇങ്ങനെ വേണമെങ്കിലും പറയാറുന്നല്ലേ, ക്രിസ്തുവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ സ്നേഹവും. അപ്പം പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും നിങ്ങൾക്ക് ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് മൂന്ന് മൂന്നായി പോകും. അപ്പൻ്റെ സ്നേഹവും മകൻ്റെ അമ്മയുടെ സ്നേഹവും വല്യപ്പൻ്റെ സ്നേഹവും നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വേറെ, ഇയാൾ വേറെ, മൂന്ന് വേറെ എന്നായില്ലേ ഇല്ലേ? പക്ഷെ അതേ സമയത്ത് വല്യപ്പൻ്റെ വാത്സല്യവും അപ്പൻ്റെ കരുതലും അമ്മയുടെ പരിചരണവും നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്നേഹം തന്നെയല്ലേ? ആണോ അല്ലയോ? ആണല്ലോ. ഇതിനെ മൂന്നിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയില്ലല്ലോ, ഇതെല്ലാം കൂടെ ഒന്നിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്. സ്നേഹം എക്സ്പ്രസ്ഡ് ആകുന്നതും നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുന്നതും മൂന്ന് വ്യക്തികൾ ഒന്നിച്ചു ചേർന്നാണ്. പക്ഷെ അവർ മൂന്ന് വ്യത്യസ്തരല്ല, ഒരേ ദൈവം തന്നെ, ഡിസ്റ്റിങ്ക്ട് ആണ്. ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ വേർതിരിക്കാം. ആ ഇത് ശ്രദ്ധിച്ചോ, ഇതാണ് എൻ്റെ കറക്റ്റ് വാക്ക്. വേർതിരിക്കാം, പക്ഷെ വേർ പിരിക്കരുത്. മനസ്സിലായോ? വേർ തിരിച്ച് കാണണം, പക്ഷെ വേർ പിരിച്ച് കാണരുത്. തിരിക്കുന്നതും പിരിക്കുന്നതും രണ്ടും രണ്ട് സാധനമാണ്. ഓക്കെ, ഇതൊക്കെ മൈനർ കാര്യങ്ങളാണ്. ഒരാളൊരു പക്ഷേ കർത്താവിനോട് പ്രാർത്ഥിച്ചോ പിതാവിനോട് പ്രാർത്ഥിച്ചോ ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയല്ല അവിടെ. നമ്മുടെ എല്ലാ ഹൃദയമാണ് പ്രധാനം. പക്ഷേ വി നീഡ് ടു നോ വാട്ട് ആർ ദി ഫൗണ്ടേഷണൽ തിങ്സ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പാട്ട് ഒരാൾ പാടി, ഓ അയാൾ ശരിയല്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അത് ബ്രദറുകാരുടെ ഒരു സ്വഭാവം. നമ്മളെല്ലാത്തിനും ഇങ്ങനെ എന്താ ഒരു ലെൻസുമായിട്ടിരുന്ന് നോക്കി തെറ്റുകളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല നമുക്ക് ഈ ഉപദേശങ്ങൾ ഇങ്ങനെ വിവരിച്ച് പഠിക്കുന്നു. കുഴി ചാടാതിരിക്കാൻ വേണ്ടിയും ഒന്ന്, രണ്ട്, നമ്മുടെ വിശുദ്ധീകരണത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പെർഫെക്ഷനിലെത്താൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ നാട്ടുകാരെ മുഴുവൻ ഇനി പ്രസംഗങ്ങളല്ല ഇവാലുവേറ്റ് ചെയ്തു. ഓ ആ പറഞ്ഞു ശരിയല്ലോ, ഈ പറഞ്ഞു ശരിയല്ല, അങ്ങനൊരു കുഴപ്പം ഇതിനുണ്ട്. അങ്ങോട്ട് നിങ്ങൾ പോരുത്. അതുകൊണ്ട് നമ്മൾ ഇനി അടുത്തൊരു സെഷൻ നമ്മൾ കൂടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയാൻ പോകുന്നൊരു കാര്യം ഈ രക്ഷയെ സംബന്ധിക്കുന്ന ഫൗണ്ടേഷൻസാണ്. ഈ രക്ഷയെ സംബന്ധിക്കുന്ന ഫൗണ്ടേഷനിൽ ഒന്നാമത്തെ കാര്യം ഐ ആം നോട്ട് ബെറ്റർ ദാൻ യു എന്നുള്ളതാണ്. അപ്പോൾ ആരെ കുറ്റം പറയുന്നതിനും ആദ്യം ആരുടെ കുറ്റം പറഞ്ഞോണം? അവനവൻ്റെ കുറ്റം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ദുരുപദേശം അതായിരുന്നു. രണ്ടാമത്തത് അരിയൂസിൻ്റെ ദുരുപദേശമാണ്. ഈ അത്താനേഷ്യസാണ് അതിനെതിർത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഉള്ളി ബിഗോട്ടൺ എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് ഈ ഒരു വാക്ക് ഒമോസ്നിയോസ് എന്നൊരു വാക്കുണ്ട്. ഒമോസ്നിയോസ് നിങ്ങൾ പഠിക്കുന്നു വേണ്ട, ഗ്രീക്കിലെ വാക്ക് കേട്ടോ, ഒമോസ്നിയോസ്. പിന്നെ വേറൊരു വാക്കുണ്ട് ഒമോയോസ്, ഒമോയോൻസ്. ഓ ഇത് വായിക്കാൻ ഭയങ്കര പാടാ. ഒമോയോൻസിസ്, ഒമോയോൻസിസ് ഉണ്ട്, ഒമോൻസിസ് ഉണ്ട്. വ്യത്യാസം മനസ്സിലായി? ഒരു ഐയുടെ വ്യത്യാസമുള്ളൂ. ഒമോൻസിസ്, ഒമോയോൻസിസ്, ഒരൈ. ഈ ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം ഒമോൻസിയോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അതേ നേച്ചർ എന്നാണ്. എന്നാൽ ഒരൈ കൂടെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം സഭ ഇതെങ്ങനെ ഫോം ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിക്കാ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റവും വലിയ ഡിബേറ്റായിരുന്നു ഈ ഐയുടെ മേലുള്ള ഡിബേറ്റ്. ഐ കൊടുക്കണോ വേണ്ടയോ അതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഒരു നിക്കാ വിശ്വാസ ഉന്നകദോസ് മുഴുവൻ ഒരു ഐയുടെ പേരിൽ എന്തിനാണ് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്നത്? അതൊരു ഒറ്റ കാര്യമുള്ളൂ, എന്തോ ഈ ഐ പോയാൽ പോയി. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അത് വളരെ പ്രധാനമാണ്. ആ ഒരൈ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പിതാവും പുത്രനും ഒരേ എസൻസും ഒരേ ഇംപ്രിൻറ്റും ഒരേ പ്രകൃതവുമാണെന്ന് നമ്മൾ പറയുന്നത്. ദർ ഇസ് വൺ ഗോഡ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇനി വേറൊരു ദുരുപദേശമുണ്ട്. ആ ദുരുപദേശം എന്ന് പറയുന്നത് ഇത് ഇനി നാളെ വരാം, ഇതൊക്കെ വരാം. ഏതെങ്കിലും ഒരുത്തൻ ലൈവ് ഇടും ഫേസ്ബുക്കിൽ ഇങ്ങനെയാണെന്നും പറഞ്ഞ്. സബോർഡിനേഷനിസം എന്നുള്ളതാണ്. സബോർഡിനേഷനിസം, അതായത് പിതാവാണ് പുത്രനേക്കാൾ വലിയവൻ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, നിത്യത തൊട്ട് നിത്യത വരെയും. യേശു ക്രിസ്തു ഒരു ലെസ്സർ ബീയിങ്ങാണ്, അതായത് ഫുൾ ദൈവമല്ല. ഇപ്പം പിതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാൻ വേണ്ടിയുള്ള ഒരാളാണ് പുത്രൻ എന്നുള്ളതാണ് ഇത്. ഇത് പറഞ്ഞ നിസാര ആളല്ല കേട്ടോ, ഇത് പറഞ്ഞതൊരു വലിയ ബിഷപ്പാണ്, ഒറിഗൻ. ഭയങ്കര പ്രശസ്തനായൊരു ബിഷപ്പാണ് ഇങ്ങനൊരു തത്വം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ പ്രകൃതത്തിലും സ്വഭാവത്തിലും യേശു പിതാവിൻ്റെ അത്രയും എത്തില്ല. അതൊക്കെ പറയാൻ തന്നെ നമുക്കൊരു ഭാരം അല്ലേ, ഒരു വിഷമം. നമ്മുടെ ഉള്ളിലൊരു ഭാരമായിട്ടത് വരുമോ അത് പറയുമ്പം തന്നെ? ഓക്കെ, പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ആ ഉപദേശങ്ങളെല്ലാം ഖണ്ഡിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം പറയണം, ജീസസ് വാസ് നോട്ട് എ സബോർഡിനേറ്റ് ടു, സോറി, പുത്രൻ, ദ സൺ വാസ്, സൺ ഈസ് നോട്ട് എ സബോർഡിനേറ്റ് ടു ദ ഫാദർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരാൾ മാനേജർ മറ്റേ ആളത് അനുസരിക്കുന്ന, അങ്ങനെയല്ല. പക്ഷേ
നമ്മളെ രക്ഷിക്കാനുള്ള റോളിൽ നമ്മൾ കാണുന്ന ക്രിസ്തു എപ്പോഴും പിതാവിന് സബ്മിറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എന്നും അങ്ങനെ ആയിരിക്കും കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവത്തിൻ്റെ എസൻസ് രണ്ടായതുകൊണ്ടോ ഒന്ന് മറ്റൊന്നിന് ഇൻഫീരിയർ ആയതുകൊണ്ടല്ല, ആ റോൾ അങ്ങനെയാണ്. അതായത് പിതാവിൻ്റെ റോളും പുത്രൻ്റെ റോളും, പുത്രൻ നെവർ ഓവർടേക്സ് ദ ഫാദർ, ഹി ഓൾവേസ് ലിസൺസ് ആൻഡ് ഒബേയ്സ്. അങ്ങനെയല്ലേ പുത്രൻ? മനസ്സിലാവുന്നുണ്ടോ? ബട്ട് ദാറ്റ് ഡസൻ മീൻ ഫാദർ ഈസ് സുപ്പീരിയർ ആൻഡ് മദർ സൺ ഈസ് ഇൻഫീരിയർ. അങ്ങനെയല്ല, എസൻസും ബീയിങ്ങും എല്ലാം ഒന്നു തന്നെയാണ്. റോളിൽ മാത്രമേ ഉള്ളൂ എന്ത്? സബോർഡിനേഷൻ. ദർ ഇസ് ഓൺലി വൺ ഗോഡ് ബട്ട് സബോർഡിനേറ്റ് റോൾസ് ആർ ദെയർ. പക്ഷേ അവരുടെ പ്രകൃതത്തിലെ സബോർഡിനേറ്റ് ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അടുത്ത വ്യാജ ഉപദേശമായിട്ട് മാറും. ഇനി ഏറ്റവും രസകരമായൊരു ഉപദേശം എന്ന് പറയുന്നത് കുറേ ഉണ്ട്, ഞാൻ എല്ലാം ഒന്നും പറയാൻ പോകുന്നില്ല. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നിർത്തുന്നില്ല, ഇത് നിർത്താം, എല്ലാം നിർത്തണമല്ലോ. അഡോപ്ഷനിസം. അഡോപ്ഷനിസം എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചപ്പോൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആൾ കൊള്ളാമെന്ന് പിതാവ് കണ്ടപ്പം അവൻ സ്നാനപ്പെടുന്ന സമയത്ത് പുത്രനായിട്ട് അഡോപ്റ്റ് ചെയ്തു. ഓ, ഒറ്റ നോട്ടത്തിൽ ബൈബിൾ വായിച്ചാൽ അങ്ങനെ എന്ത് തോന്നും? അതുവരെ യേശുവിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ചില ആൾക്കാർ പറയുന്നത് അവൻ ഇന്ത്യയിൽ വന്നായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. സ്നാനപ്പെടാൻ സമയം വരെ യേശു എങ്ങനെ ജീവിച്ചെന്ന് പോലും പറയുന്നില്ല. സ്നാനപ്പെടാൻ വന്നപ്പോൾ പിതാവ് പറഞ്ഞു, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ. ബാക്കിയുള്ളവരൊന്നും അത്ര പ്രിയമായില്ല. ആരിലെ പ്രിയമായത്? അപ്പോൾ എപ്പോഴാണ് യേശു ക്രിസ്തു പിതാവിൻ്റെ പുത്രനായത്? അഡോപ്ഷൻസ് അനുസരിച്ച് സ്നാനത്തിൻ്റെ സമയത്താണ് അല്ലേ? അപ്പോൾ സ്നാനത്തിൻ്റെ സമയത്ത് യോഹന്നാൻ പറയാണ്, ഇതാ ദൈവത്തിൻ്റെ പാപം അല്ല ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് യേശു ആരായത്? നമ്മുടെ പകരം യാഗമാകാനുള്ള മൃഗം ആയത്. എങ്ങനെയുണ്ട് ഐഡിയ? ഇതൊക്കെ ഒരു വാക്യം മാത്രം വായിച്ചാൽ അങ്ങനെയൊക്കെ തോന്നും അല്ലേ? പക്ഷെ അവൻ്റെ നിത്യത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേദപുസ്തകം മുഴുവൻ നമ്മൾ വായിക്കണം. മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായം മാത്രം വായിച്ചാൽ എങ്ങനെ തോന്നുന്നേ? പക്ഷേ ദാവീദിനേക്കാൾ മുമ്പ് ഞാനുണ്ട്, അബ്രഹാമിനേക്കാൾ മുമ്പ് ഞാനുണ്ട്. ദാവീദ് എന്നെ കർത്താവെന്ന് വിളിച്ചപ്പം, കർത്താവെന്ന് വിളിച്ചു എന്ന് പറയുമ്പം ഇവരെന്താ ചെയ്യുന്നത്? ഞാൻ ദൈവത്തിൻ്റെ പുത്രനാന്ന് പറയുമ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്നയാൾ ഇവൻ ദൈവദൂഷണോ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊല്ലാൻ തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാകാത്തത് അവർക്ക് മനസ്സിലായി. യേശു ക്രിസ്തു ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഞാൻ ദൈവത്തിന് തുല്യനാണെന്ന് തന്നെയാണ് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അഡോപ്ഷനിസം എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ രണ്ടും മൂന്നും നൂറ്റാണ്ടിൽ നടന്നു കഴിഞ്ഞ കാര്യം കേട്ടോ. ഇനി ഇതെല്ലാം പിന്നെ വരുമ്പോൾ ഓർത്തോണം. ഇതെല്ലാം സഭ നല്ലപോലെ ആലോചിച്ച് തള്ളിക്കളഞ്ഞ് ഒരു പ്രമാണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ പ്രമാണത്തിൽ നിന്ന്, അതായത് നിത്യാവിശ്വാസ പ്രമാണം, കേട്ടിട്ടുണ്ടോ? അത് നിത്യാവിശ്വാസ പ്രമാണം, ലോകത്തുള്ള എല്ലാ സഭകളും അംഗീകരിക്കുന്ന പ്രമാണമാണത്. പക്ഷേ അതിനകത്ത് ചില മാറ്റങ്ങൾ കത്തോലിക്കർ വരുത്തിയിട്ടുണ്ട്, യാക്കോബക്കാരും വരുത്തിയിട്ടുണ്ട്. സി എസ് ഐക്കാർ ഏറ്റു പറയുമ്പോൾ അത്, മാർത്തോമക്കാർ ഏറ്റു പറയുമ്പോൾ അത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ആ സ്റ്റാൻഡേർഡ് ഫോം ലോകത്തുള്ള എല്ലാ സഭകളും അംഗീകരിക്കേണ്ട ടീച്ചിങ്ങാണ്. നമുക്കതിനോട് കൂട്ടിച്ചേർക്കാം, പക്ഷേ അതിനെ ലംഘിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ അതിനെ ലംഘിച്ചാൽ നമ്മളതിനെ കൾട്ട് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് പറയുകയാണ്, യേശു ക്രിസ്തു സൃഷ്ടിയാണ് കൾട്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു കൾട്ടാണോ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിലൊന്നിനെ ലംഘിച്ചാൽ മതി. ഇപ്പം വേറൊരുത്തം പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ് കൾട്ട്. അപ്പോൾ ഇതെല്ലാം ത്രിയേകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. കർത്താവ് രണ്ടാമത് വരില്ല, കൾട്ട്. അപ്പോൾ കൾട്ടാണെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ അവൻ നിത്യാവിശ്വാസ പ്രമാണത്തിൽ ലംഘിച്ചാൽ മതി. കാരണം അത് ഒരു ഫൗണ്ടേഷനായിട്ട് സഭ വളരെ വർഷങ്ങളായിട്ട് അംഗീകരിക്കുന്ന. ഓക്കെ, ഇനി അതുപോലെ അനേകം ഉടമ്പടികൾ ഉണ്ടായിട്ടുണ്ട്, അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ നവീകരണ സമയത്തുണ്ടായ അനേകം സിനഡുകളുണ്ട്. അപ്പോൾ നവീകരണ പിതാക്കന്മാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കൃപയാലുള്ള വീണ്ടെടുപ്പ്, വിശ്വാസത്താലുള്ള വീണ്ടെടുപ്പ്, ഇതെല്ലാം വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി അന്ന് കത്തോലിക്കാ സഭയിൽ നിന്ന് വേറിട്ട് വന്നപ്പോൾ നവീകരണ പിതാക്കന്മാർ പറഞ്ഞ അതേ ടീച്ചിങ്ങാണ് ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക സഭകൾ ഒഴിച്ചുള്ള ഈ കേരളത്തിൽ. സൂറായി സഭ അറിയാം നിങ്ങൾക്ക്, തൃശ്ശൂരിലുള്ള ഒരു കൽദിയൻ ചർച്ചുണ്ട്, നിങ്ങൾക്കറിയാം കൽദിയൻ ചർച്ച്. ആ കൽദിയൻ ചർച്ചും ഒഴിച്ചുള്ള പൗരസ്ത്യ സഭകൾ ഒഴിച്ചുള്ള ബാക്കി ചർച്ചുകൾ, അതായത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ, സി എസ് ഐ, മർത്തോമ, ലൂതറൻ, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ, പിന്നെ എന്താ ഉള്ളത്, പ്രസ്ബിറ്റേറിയൻ, പിന്നെ എന്ത് സാധനം ഉള്ളത്, LMSA, ഇങ്ങനെയുള്ള എല്ലാം, പെന്റക്കോസ്റ്റ്, എല്ലാം ഫോളോ ചെയ്യുന്നത് ബേസിക്കലി ഈ നവീകരണ ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ, ക്രൈസ്റ്റ് അലോൺ, അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതേ ടീച്ചിങ്ങിൻ്റെ സ്ട്രീമിൽ നിന്നുണ്ടായ ചർച്ചകളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്കൊരു പുതിയ ഉപദേശം ഒരാൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഇത് ഏത് ചർച്ചിൻ്റെയാണ്, വേറെ ഏത് ചർച്ചാണ് ഇത് ലോകത്ത് പ്രസംഗിക്കുന്നത്, ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ദുരുപദേശക്കാരൻ വന്നു പറഞ്ഞു, നിങ്ങളുടെ ചർച്ച ഏതാണ്? ആദ്യം ചോദിക്കുക, വിച്ച് ചർച്ച് ഡു യു ബിലോങ് ടു? അസംബ്ലി ഓഫ് ഗോഡ്. ഓക്കെ, കേൾക്കാം.
പക്ഷെ അപ്പോഴും അസംബ്ലി ഓഫ് ഗോഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉപദേശം എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. പക്ഷെ അവൻ പ്രശ്നം ഉണ്ടാക്കി നമുക്ക് അസംബ്ലി ഓഫ് ഗോഡുകാരെ വിളിച്ച് പറയാം ഇവൻ പ്രശ്നക്കാരനാണ് കേട്ടോ എന്ന്. അത്രയെങ്കിലും ഉണ്ട്. വേറൊരുത്തും പറഞ്ഞു ഞാൻ ബ്രദറിനാണ്. ഓക്കെ ബ്രദർ. അപ്പം ബ്രദറുകാരുടെ കുഴപ്പങ്ങളും നമുക്കറിയാം. അപ്പം ഇത് സംഗതി ഇതാണ്, അവർ ത്രിയേകത്വത്തെ നിഷേധിക്കില്ല അല്ലേ, കൃപയാരുടെ വീണ്ടെടുപ്പിനെ നിഷേധിക്കില്ല, അന്യഭാഷ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അപ്പം നമുക്കറിയാതെ അവരെവിടെയാണ് കാര്യങ്ങൾ മനസ്സിലായി. പെന്തക്കോസ്റ്റിലെ പ്രശ്നം എന്താ? നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത്? ഞങ്ങളെ മത്തായി ചേട്ടൻ്റെ ചർച്ചിലാണ്. അതാ അതാ അവിടെ എന്തോ ഉപദേശം. അത് പാസ്റ്റർ നല്ല പ്രസംഗമാണ് ബ്രദറെ. അതെന്താ? അതറിയാൻ മേല. യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത്? ദൈവമാണോ മനുഷ്യനാണോ? അതറിയത്തില്ല. യേശു ക്രിസ്തുവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നോ ഇല്ലായിരുന്നോ? അത് പാപം ചെയ്യാൻ പറ്റുമായിരുന്നോ ഇല്ലായിരുന്നോ? ആ പാപം ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ ബ്രദറെ? ഇതാണ് നമ്മുടെ അവസ്ഥ. കേൾപ്പാൻ ചെവിയുള്ളവൻ ഒന്നും അറിയാൻ മേല. അസുഖം നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിലെ രണ്ട് സഹോദരങ്ങൾ എവിടെ സുവിശേഷം പറയാൻ പോയപ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ ഡോക്ടറിനൽ പൊസിഷൻ എന്താണ്? അവർ അങ്ങനൊരു സാധനം ഉണ്ടോന്ന് അവരന്നേരം ചിന്തിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പാട്ടോ ഇയാൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ സോറി. അവർക്കറിയാൻ മേലെ എന്താ വിശ്വസിക്കുന്നത്? ദൈവ ത്രിയേകത്വത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം എന്താ? ആരെങ്കിലും ചോദിച്ചു നേരിച്ചോ? ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് അറിയാതെ പോയൊരു ബ്രദറുകാരൻ്റെ വീട്ടിൽ സുവിശേഷം പറയാൻ കയറി. അവർ വിടുവോ? അവർ നാട്ടിലുള്ള എല്ലാ ബ്രദറുകാരെയും വിളിച്ച് വരുത്തി അവിടെ. ഞങ്ങൾക്ക് വല്ല ഉപദേശം അറിയാം? ഒരു വക അറിയാൻ മേലെ. പ്രിയ സഹോദരങ്ങളെ, ഇത് എവിടെയെങ്കിലും ചെന്നാൽ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്, ഏത് ചർച്ച്, എന്ത്, ആരാണ് നിങ്ങൾ പറഞ്ഞ അതേ ഫൗണ്ടേഷൻസ് പഠിപ്പിച്ചിട്ടുള്ളത്? വേറെ ഏതെങ്കിലും ഒരു ടീച്ചറുടെ പേര് പറ. ഈസ് ഹിയർ റെക്കഗ്നൈസ്ഡ് പേഴ്സൺ. അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും നമ്മൾ അംഗീകരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന ഒരാളുടെ ഭാഗമാണോ ആ ഒരു ചർച്ചിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചർച്ചിൽ വിശ്വസിക്കുന്നു? ഇപ്പോൾ പറയാം, ഞങ്ങൾ അമേരിക്കയിൽ ജോയൽ ഓസ്റ്റിൻ്റെ ചർച്ചാണ് ബ്രദറെ. അപ്പോൾ തന്നെ ജോയൽ ഓസ്റ്റിൻ അടിച്ചു നോക്കണം. അപ്പോൾ മനസ്സിലാവും, ജോയൽ ഓസ്റ്റിൻ പറയുന്നു ക്രിസ്ത്യാനികളല്ലാത്തവർ സ്വർഗത്തിൽ പോകും. അപ്പോൾ നമുക്കറിയാം ഇവനെ സൂക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വാട്ട് ഡു വി ബിലീവ്, വേർ ഡു വി സ്റ്റാൻഡ്, നമ്മുടെ ഉപദേശം എന്താണ് എന്ന് വ്യക്തമായി പഠിക്കുക എന്നുള്ളതാണ് നമ്മളീ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇന്ന് പെന്തക്കോസ്റ്റിൽ നമുക്ക് ഈ ആരാണോ പ്രസംഗിക്കുന്നത് ആ ആളുടെ ഉപദേശമാണ് അവിടുത്തെ ഉപദേശം. ഈ ആൾക്ക് ഇതൊന്നും അറിയണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും പഠിക്കണമെന്നും നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രിയേകത്വത്തെക്കുറിച്ചുള്ള കുറേ ദുരുപദേശങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടാകുന്ന ട്രൈതീസമാണ്, അതായത് മൂന്ന് ദൈവങ്ങൾ. അത് കേട്ടിട്ടുണ്ടോ? മൂന്ന് ദൈവങ്ങൾ. ഓക്കെ, ഈ മൂന്ന് ദൈവങ്ങളെന്ന് പറയുമ്പോൾ പിതാവ് ഒരു ദൈവം, പുത്രനൊരു ദൈവം, പരിശുദ്ധാത്മാവ് ഒരു ദൈവം, അങ്ങനെ നമ്മളാരും വിശ്വസിക്കുന്നില്ല. പക്ഷെ പ്രാക്ടിക്കലി അത് പലപ്പോഴും അങ്ങനെ ആയി പോകുന്നുണ്ട്. അതായത് നമുക്ക് അത്രയും ത്രിയേകത്വത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അത് ആദ്യം നമ്മൾ സമ്മതിക്കും. കാരണം ദൈവത്തിൻ്റെ നേച്ചറിനെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ല. നമുക്ക് അങ്ങനെ ഒരു മൂന്ന് പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ വരും. നമ്മളാകെ ഒരു പേഴ്സണേ ഉള്ളൂ അല്ലേ? നമ്മൾ എത്ര പേഴ്സൺസ് ഉണ്ട്? ഒന്നേ ഉള്ളൂ. ഇങ്ങനെ ദൈവത്തെപ്പോലെ നമുക്ക് ഒരു മൂന്ന് പേഴ്സൺസ് വെച്ച് തന്നിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, ഓ ഈ ദൈവം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ദൈവം നമുക്ക് അങ്ങനെ തന്നില്ല. അവൻ്റെ സദൃശവും സ്വരൂപവും തന്നുള്ളൂ, അവൻ്റെ എക്സാക്ട് നേച്ചർ തന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ത്രിയേകത്വം എങ്ങനെ ഇരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. പക്ഷേ രക്ഷയ്ക്ക് ഇതെങ്ങനെയാണ് ഈ ത്രിയേക ദൈവവിശ്വാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ രാവിലെ പറഞ്ഞ പോലെ, പിതാവ് പുത്രനെ സ്നേഹിച്ച അതേ സ്നേഹമാണ് പുത്രൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം പിതാവിന് പുത്രനോടുള്ള അതേ മനോഭാവമാണ്. അപ്പം എന്താ സംഭവിക്കുന്നത് നോക്കി, യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ 22 വാക്യം വായിച്ച്, ജോൺ ചാപ്റ്റർ 17:22 ഓൺവേർഡ്സ്. ഈ ത്രിയേകത്വവും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ത്രിയേകത്വവും, കേട്ടോ ഒന്നുകൂടെ കേട്ടോ, ത്രിയേകത്വവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 17:22 മുതൽ വായിക്കുക. 22 നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം. ആരാ പറയുന്നേ? കർത്താവ്. 5 എന്താ പറഞ്ഞത് കർത്താവ്? 5 ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്നെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ നീ മഹത്വപ്പെടുത്തണമേ. അത് 5 22 പറഞ്ഞേക്കുന്നത് എന്താ നോക്കി, അത് ദൈവത്വത്തിലുള്ള മഹത്വമായിരുന്നു. ഇതവൻ ഈ ലോകത്ത് പുത്രൻ എന്നുള്ള രീതിയിൽ, ആദ്യജാതൻ എന്നുള്ള രീതിയിൽ അവനുണ്ടായ മഹത്വമാണ് അല്ലേ? ആദ്യജാതൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യജാതൻ്റെ മഹത്വം അല്ല ആർക്കുള്ളതാ? ആദ്യജാതൻ്റെ മഹത്വം അല്ല ആർക്കുള്ളതാ? ആദ്യജാതനുള്ളതാ, പക്ഷേ അതിൻ്റെ പങ്ക്, അവകാശം നമുക്കുണ്ട്. 22 ഇനിയൊന്ന് വായിച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, അതേത് മഹത്വമാണ്? ആദ്യജാതൻ എന്നുള്ള മഹത്വം. ആ
ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അവരാരാ? നമ്മളാ. അടുത്ത വാക്യം, ആ ഒരു വാക്യം സൂക്ഷിച്ച് വായിച്ചേ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ, നാം ഒന്നാ, നാം എത്ര പേരാ? ഒന്ന്. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. എന്താ ചെയ്തത് അങ്ങനെ തികഞ്ഞവരായിരിക്കാൻ വേണ്ടി? എന്താ ചെയ്തത്? അല്ലല്ല, നമ്മളിങ്ങനെ പറയുമ്പം ഇങ്ങനെ പറയാം, തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. എന്ത്? എൻ്റെ മകനെ അല്ലെ മകളെ ഞാൻ വഴക്ക് പറഞ്ഞു തല്ലി, എന്നിട്ട് പറയാണ് ഞാൻ നിന്നെ തല്ലി, നീ നല്ല മാർക്ക് മേടിച്ച് പാസ്സായി മിടുക്കിയാകേണ്ടതിന് തന്നെ എന്ന് പറയുമ്പം എന്തോ അതിൻ്റെ പുറകെ സംഭവിച്ചോണ്ടല്ലേ തല്ലി, അതാ പുറകെ സംഭവിച്ചത്. അപ്പം നമ്മൾ ദൈവത്തോടു കൂടി ഒന്നായിരിക്കേണ്ടതിന് കർത്താവ് എന്താ ചെയ്തത്? 22-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആർക്ക് കൊടുത്തിരിക്കുന്നു? എന്തിനു വേണ്ടിയാ കൊടുത്തിരിക്കുന്നേ? ഒന്നായി തീരാൻ വേണ്ടിയാ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, യാതൊരു ഗുണവുമില്ലാത്ത വെറും പാപികളായ നമ്മളെ അവൻ്റെ മഹത്വം അണിയിച്ച് അവൻ്റെ കൂടെ ഒന്നായി ചേർക്കുക. അപ്പം നമ്മൾ ദൈവമായി മാറുമല്ല കേട്ടോ, ദൈവമായി മാറുകയല്ല, മനുഷ്യർ തന്നെയാണ്, പക്ഷെ തേജസ്കരിക്കപ്പെട്ട മനുഷ്യരായി ആ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് അവൻ ഈ ഒരു ഗുണവുമില്ലാത്ത എന്നെ വിളിക്കുന്നു എന്നുള്ളതാണ് ഈ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ യാതൊരു കാര്യവും അതിനില്ല, അവനില്ല അല്ലേ. ഉണ്ടോ? നിങ്ങളെന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിലെ പ്രൈവസി ആരെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നമുക്കിഷ്ടമുണ്ടോ? നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് ഭാര്യയും പിള്ളേരായിട്ട് ഇരിക്കുമ്പോൾ വേറൊരു ഫാമിലിയോട് നമ്മളോട് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, പക്ഷേ എത്രയും പെട്ടെന്ന് അവർ ഒഴിവാക്കാൻ നമ്മൾ നോക്കും. കാരണം നമുക്കൊരു സ്വർഗരാജ്യമുണ്ട്, അതിലെ കട്ടുറുമ്പുകളെ നമ്മൾ പ്രവേശിപ്പിക്കുന്നില്ല. വി ഡോണ്ട് വാണ്ട് ടു ബി അൺകംഫോർട്ടബിൾ അല്ലേ. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താ നോക്കി, ദൈവം പെർഫെക്റ്റ് ആയിരിക്കെ, എല്ലാം തികഞ്ഞിരിക്കെ, കൂട്ടായ്മയിൽ പെർഫെക്റ്റ് ആയിരിക്കെ തന്നെ ഞാൻ നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ, എന്ത് ഭയങ്കര പവർഫുൾ സ്റ്റേറ്റ്മെൻ്റ്, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മളിൽ ഒന്നാകേണ്ടതിന് എന്ത് ചെയ്യണം? ഇവർ തമ്മിലൊരു പെർഫെക്റ്റ് ഐക്യം വരണം. ഈ പെർഫെക്റ്റ് ഐക്യം വരണമെങ്കിൽ അതിനെന്തു വേണം? ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ധനം അവരനുഭവിക്കണം. എങ്കിൽ മാത്രമേ അവർ തമ്മിൽ ഒരു പെർഫെക്റ്റ് ഐക്യമുണ്ടാവുകയും നീ എന്നെ സ്നേഹിച്ച പോലെ തന്നെ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് ലോകം അറിയുകയും ചെയ്യുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ആ വാക്യത്തിൻ്റെ പുറകിലുള്ള ശക്തി എന്താണ്? അതായത് അവൻ്റെ മഹത്വം നമുക്ക് പങ്കുവച്ചിരിക്കുന്നു. ഈ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് ഓർമ്മയുണ്ടോ? ഈ മഹത്വം നമുക്ക് പങ്കുവച്ചിരിക്കുന്ന ത്രിയേക ദൈവം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്? വൈ ദാറ്റ് കൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. നമുക്ക് പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്ന മഹത്വം അവനിൽ നിന്ന് വരുന്നതാണ്, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അവനോടുകൂടെ നമ്മൾ ഒന്നായി മാറുന്നു പറഞ്ഞാൽ നമ്മൾ ത്രിയേക ദൈവത്തിൻ്റെ ഭാഗമാകുന്നതല്ല, അവനുമായിട്ടൊരു പെർമനൻ്റ് ഇറ്റേണൽ ഫെലോഷിപ്പിൽ പുത്രൻ മൂലം പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നമ്മൾ തമ്മിലുള്ള ഐക്യം, അതായത് കർത്താവിൻ്റെ സഭയ്ക്കകത്തുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ വിനിമയം, ഐക്യത്തിൻ്റെ പെർഫെക്ഷൻ, അതുണ്ടാകണമെങ്കിൽ എന്ത് പങ്കുവയ്ക്കപ്പെടണം? ആരുടെ മഹത്വം? യേശുവിൻ്റെ മഹത്വം. ഈ മഹത്വമുള്ള എന്നുള്ള വാക്കിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 2-3 മിനിറ്റ് എടുക്കും, അതോടെ നമ്മൾ നിർത്തുക. ഓക്കെ, ഒത്തിരി നേരമായില്ലേ, മടുത്ത് കാണുമല്ലേ. ഈ ഉപദേശങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന എളുപ്പമല്ല, നമ്മൾ സാധാരണ ഒരു വചനം എടുത്ത് വ്യാഖ്യാനിക്കുന്ന പോലെ ദാറ്റ്സ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ലിസൺ ടു, കേൾക്കാനും എളുപ്പമല്ല. അപ്പോൾ ഈ മഹത്വത്തിൻ്റെ പങ്കുവയ്ക്കൽ എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ കർത്താവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? തേജസ്, ഭയങ്കര തേജസ്, അടുത്തുകൂടാനാകാത്ത വെളിച്ചമാണ് കർത്താവ് അല്ലേ. പക്ഷെ നമുക്ക് എങ്ങനെയാണ് തന്നിട്ടുണ്ടോ? അടുത്തുകൂടാനാവാത്ത വെളിച്ചം എനിക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. എൻ്റെ അടുത്ത് വരുന്നതിന് പ്രയാസമൊന്നുമില്ലോ, ആകെ ഒട്ടും വെളിച്ചമില്ല അല്ലേ. അങ്ങനെ കാണാനൊന്നും ഇല്ലല്ലോ, മിന്നുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ലല്ലോ, ഇല്ല. പിന്നെ എന്തായി മഹത്വം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നേ? ഈ മിന്നുന്ന അടുത്തുകൂടാനാകാത്ത വെളിച്ചം, അത് കർത്താവ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇല്ലായിരുന്നു അല്ലേ, അവൻ നമ്മളിൽ ഒരാളെ പോലായിരുന്നു. ആ മഹത്വം തിരിച്ചു തരണമെന്നാണ് 5-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ 22-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം എന്ന് പറഞ്ഞാൽ ആദ്യജാതൻ എന്നുള്ള അവകാശത്തിലൂടെ എനിക്ക് തന്നിട്ടുള്ള മഹത്വം അത് ഞാൻ ഇവർക്ക് പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യജാതൻ്റെ സ്വത്തിൻ്റെ പങ്കുവയ്ക്കലാണ് ഈ മഹത്വത്തിൻ്റെ പങ്കുവയ്ക്കൽ എന്ന് പറയുന്നത്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. ഈ മഹത്വത്തിൻ്റെ പങ്കുവയ്ക്കൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കൃപ, കൃപ എന്ന വാക്കാണ് മഹത്വമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ അതിനെക്കുറിച്ച് പണ്ട്
പഠിച്ചിട്ടുണ്ട്. എനിക്കിത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് കൊണ്ടാണ് നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്. കൃപ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒരാൾ സത്യമായിട്ടും കൃത്യമായിട്ടും പറയുമോ? കൃപ, വാട്ട് ഈസ് ഗ്രേസ്? വാട്ട് ഈസ് ഗ്രേസ്? എല്ലാവരും അർഹതയില്ലാത്തടത്തുള്ള ദാനം എന്ന് പറയുമെന്ന് എനിക്കറിയാം. അതല്ല, അത് സത്യമായിരിക്കെ തന്നെ ഞാൻ ഒരു ദിവസം എക്സ്പോസിറ്റ് ചെയ്ത ഒരു അർത്ഥം ഉണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 1:14 നിന്ന്, കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് മഹത്വം പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ കൃപ എന്താണെന്നാണ് പറഞ്ഞേ? ഓക്കെ, നിങ്ങൾക്ക് ഒരു ഓർമ്മയില്ല അല്ലേ? ഒരു ലൈറ്റ് അടിച്ച് നോക്കാം ഓർമ്മയിലേക്ക്. ലെറ്റ് മീ സ്വിച്ച് ഓൺ വൺ ലൈറ്റ്. ഓ, ആ മനുഷ്യൻ്റെ പാട്ട് എന്തൊരു കൃപയാണെന്നറിയോ? എന്താ അർത്ഥം? എന്തൊരു അർഹിക്കാത്ത ദാനമാണെന്നറിയാമോ എന്നാണോ? യേശുവിൽ കൃപ നിറഞ്ഞിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഓ, ക്രിസ്തുവിൽ അർഹിക്കാത്ത ദാനങ്ങൾ നിറഞ്ഞിരിക്കുമായിരുന്നാണോ? അല്ല, കർത്താവ് നടക്കുന്നതിലും ഇരിക്കുന്നതിലും വർത്തമാനം പറയുന്നതിലും ചരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും എല്ലാം ഒരു ഭയങ്കര കൃപയുണ്ടായിരുന്നു. അതിനർത്ഥം ഒരു മനോഹരത്വമുണ്ടായിരുന്നു, ഒരാകർഷകത്വം ഉണ്ടായിരുന്നു എന്നർത്ഥം. ആണോ അല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? അവൻ കൃപ നിറഞ്ഞവനായിരുന്നു പറഞ്ഞ. ഇപ്പം ചെയ്സ് പ്രസംഗിക്കുന്ന സ്ഥാനത്ത് കർത്താവ് യേശുമേശികയാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ആരും രാത്രി 12 മണിയായാലും എഴുന്നേൽക്കില്ലായിരുന്നു. കാരണം അതത്ര രസമായിരുന്നു, അത്ര കൃപ, അത്ര മഹത്വമായിരുന്നേ. അതിനെയാണ് ഈ മഹത്വം എന്ന് പറയുന്നത്. അവിടെ ഇംഗ്ലീഷിൽ അത് ക്ലിയറാണ്. ഫോർ ഗോഡ് ഹീം ദ വേർഡ് വാസ് മെയ്ഡ് ഫ്ലഷ് ആൻഡ് മെയ്ഡ് ഹിസ് ഡ്വെല്ലിങ് എമംഗ് അസ്. വചനം ജഡമായി തീർന്നു ഞങ്ങളുടെ പാർത്തു. വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി, ദ ഗ്ലോറി ഓഫ് ദ ആസ് ഓഫ് ദ ഒൺലി സൺ, ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. പിതാവിന് ഏകജാതനായവൻ്റെ തേജസ്സായി ഞങ്ങൾ അവൻ്റെ കൃപയെ കണ്ടു എന്ന്. 16 വാക്യത്തിൽ എങ്ങനെ എഴുതിയേക്കും നോക്കി, അവൻ്റെ കൃപയുടെ അവൻ്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തൊരു കൃപയുണ്ടായിരുന്നു, അതായത് തേജസ്. അതായത് നടക്കുമ്പം, ഇരിക്കുമ്പം, വർത്തമാനം പറയുമ്പം, ഓ, ആ മനുഷ്യനോടൊരു വാക്ക് സംസാരിക്കുമ്പോൾ എന്തൊരാശ്വാസമെന്നറിയോ? അതിനാണ് ഈ കൃപ എന്ന് പറയുന്നത്. നമ്മളോടൊക്കെ വല്ലവരും സംസാരിച്ചിട്ട് പോയി, അവരങ്ങനെ പറയൂ, ഓ, അയാളോട് സംസാരിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായിപ്പോയി, എൻ്റെ മനസ്സങ്ങ് തണുത്തു. ഇതിനാണ് കൃപ എന്ന് പറയുന്നത്. ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അങ്ങനൊരു സന്തോഷം ഉണ്ടാവുക. കൃപയുടെ വ്യാപാരം അത് മാനുഷികമായിട്ട് അങ്ങനെ ഉണ്ടാകാം, പക്ഷെ കർത്താവിൻ്റെ പങ്കുവെക്കലിലൂടെ അങ്ങനെ ഉണ്ടാകാം. എന്തിനാ അങ്ങനെ പങ്കുവെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവിൽ നിന്ന് പുത്രൻ സ്വീകരിച്ച അതേ സ്നേഹം നമ്മളിലുമുണ്ട്. അതേ പ്രകൃതത്തിൽ, അതേ പ്രകൃതം, ദൈവത്തിൻ്റെ പ്രകൃതത്തിലല്ല, അതേ സ്വഭാവത്താൽ അവൻ നമ്മളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു, അതേ മഹത്വം നമുക്കും തന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഓരോ ചിരിയും ഓരോ വർത്തമാനവും ഓരോ ഇടപെടലുകളും ഇടപാടുകളും. ഒരു സ്ഥലത്ത് പെട്രോൾ അടിക്കാൻ പോയപ്പം അയാൾ ബാക്കി തരാതിരിക്കുമ്പം തിരിച്ചു പറയുക, ട്രാൻസാക്ഷൻ മോശമാവുക, കൃപ വ്യാപരിക്കുന്നില്ല അല്ലേ? എത്രയോ ട്രാൻസാക്ഷൻ വളരെ മോശമാണ് നമ്മുടെ, കാരണം അതിലൊന്നും എന്ത് വ്യാപരിക്കുന്നില്ല, കർത്താവ് നമുക്ക് തന്ന ആ ജ്യേഷ്ഠാവകാശത്തിൻ്റെ പങ്കുവെക്കലുകൾ നടക്കുന്നില്ല. വി ആർ നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ ത്രിയേക ദൈവത്തെക്കുറിച്ച് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിലേക്ക് അതിനെ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ്? കർത്താവേ, നീ എന്തെല്ലാം ഞങ്ങൾക്ക് പുത്രത്വത്തിൻ്റെ അവകാശമായി തന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം വ്യാപാരം ചെയ്യുവാൻ ഞങ്ങളുടെ ഓരോ ജീവിത കാലഘട്ടങ്ങളിലും നിങ്ങളെ സഹായിക്കണം. ഇത് ലോകത്തെ സമ്പത്തിനെക്കുറിച്ചേ അല്ല, നമ്മുടെ ക്യാരക്ടറിൻ്റെ വിതരണം. നമ്മുടെ ക്യാരക്ടർ അല്ല അത്, അത് പുത്രൻ പിതാവിൽ നിന്ന് പ്രാപിച്ച് ഇവിടെ ജീവിച്ച് നമ്മുടെ ചേട്ടനായി ജീവിച്ച് നമ്മളിലേക്ക് പകർന്നു തന്ന, ഫ്രീ ആയി തന്ന ആ അട്രാക്ഷൻ, ആ മനോഹരത്വം. മനസ്സിലാവുന്നുണ്ടോ? ആളുകളുടെ മുമ്പിൽ തട്ടിക്കയറി സംസാരിക്കുക, ചിലപ്പോൾ പുൾപിറ്റിൽ നിന്നൊക്കെ ആൾക്കാർ ചീത്ത പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, പുൾപിറ്റിൽ നിന്ന് ആൾക്കാർ ചീത്ത പറയുന്നു. ട്രാൻസാക്ഷൻസ് ആർ റിയലി ബാഡ്, നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലല്ല, ക്രിസ്തുവിനെ പോലല്ല, സെർവൻ്റല്ല, സ്നേഹമല്ല, ഹംബിൾനെസ് അല്ല, യേശു അല്ല, നോട്ട് ലൈക്ക് ജീസസ്. യേശു അല്ല, അവൻ്റെ മഹത്വമല്ല പങ്കുവെക്കപ്പെടുന്നത്, അവനോടുള്ള കൂട്ടായ്മയിലല്ല. നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാണ്. ആ കൂട്ടായ്മ ഒരുക്കി തരുന്നത്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, സാധ്യമാക്കുന്നത് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്.
അപ്പോൾ രക്ഷയുടെ പൂർണ്ണ ഉത്തരവാദി ത്രിയേക ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നത്. കാരണം ആ ദൈവത്തിൽ നിന്നല്ലാതെ ഒരു നന്മയും വ്യാപരിക്കുന്നില്ല, പ്രസരിക്കുന്നില്ല. ഒരൊറ്റ സിംഗിൾ ഗോഡിൽ നിന്നിത് വരാൻ പറ്റില്ല. പിതാവിൽ നിന്നതൊഴുകി പുത്രനിലേക്കും പുത്രനിലൂടെയുള്ള അവകാശത്തിലൂടെ നമ്മളിലേക്കുമേ ആ ദൈവിക ഗുണങ്ങളുടെ നിറവ് നമ്മളിൽ ഉണ്ടാകുവാൻ കഴിയുകയുള്ളൂ. വൺ സിംഗിൾ ഗോഡ് കനോട്ട് സഡൻലി ഇഞ്ചക്ട് ദിസ്. അങ്ങനെ നമ്മളെല്ലാം പാവകളെ പോലെ ചിരിക്കാൻ തുടങ്ങും, സന്തോഷം. അങ്ങനെയല്ല, ഇത് ക്രിസ്തു എന്ന ഏകനിലൂടെ നമ്മളെ തിരഞ്ഞെടുത്ത് അവനെ അവൻ്റെ മേൽ ചൊരിഞ്ഞ മഹത്വത്തിന് നമ്മളെ അവകാശികളാക്കി അവൻ്റെ അതേ ആകർഷണത്തോടെ പെരുമാറാനുള്ള സ്വർഗീയ ധനം കൊണ്ട് നമ്മളെ നിറച്ച് അവൻ്റെ സ്വന്തമാക്കി നമ്മളെ മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഈ ത്രിയേക ദൈവം എന്ന ആ ഒരൊറ്റ ഡോക്ട്രിൻ വളരെ പ്രധാനമാണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അതങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷയെക്കുറിച്ച് ഒന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. സ്വർഗത്തിൽ പോകുമെന്ന് മാത്രം പറയണേ കുഴപ്പമില്ല, പക്ഷേ കർത്താവിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വി വിൽ ബി ഇൻ ട്രബിൾ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിലെ ഒരു പെർഫെക്റ്റ് അബ്സല്യൂട്ട്നെസ് ഉള്ളത്. അതെന്താ നമുക്ക് പിന്നീടൊരു അവസരത്തിൽ കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം.